ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي سندي غوثي ويا مددي، كلي ظهيرا على الأعداء بالمدد، مجير عرضي وخذ بيدي مدى مددي، خليفة الله فينا محيي الدين، يا محيي الدين، يا محيي الدين، يا محيي الدين، عبد القادر جيلاني. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗം, ആദരണീയരായ ബേക്കൽ ഉസ്താദവറുകളെ, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പേരിൽ നടത്തിവരുന്ന ഒറൂസിനോടനുബന്ധിച്ചുള്ള വയലു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ അവൻ്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മെ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉപ്പാപ്പമാർ, ഉമ്മാമമാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹു നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനുകളെ, മുഅ്മിനായ ഉസ്താദവർകൾ നമുക്ക് വളരെ നല്ല ഉപദേശം നമുക്ക് നടത്തിത്തന്നു. മഹാന്മാരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകുവാൻ നമ്മുടെ പ്രസ്ഥാനത്തിനും സുന്നത്തി ജമാഅത്തിനും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ മുന്നരായ ഉസ്താദവറുകൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഇനിയും ഒരുപാട് കാലം ദർസ് രംഗത്തും അതുപോലെ തന്നെ ദീനി രംഗത്തും അതുപോലെ തന്നെ നമുക്കൊക്കെ നേതൃത്വം നൽകി അനുഗ്രഹിക്കാൻ അള്ളാഹു വന്നരായ ഉസ്താദവറുകൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗം അള്ളാഹു സുഖപ്പെടുത്തി നല്ല ആഫിയത്ത് അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മുഅ്മിനുകളെ, വിവാഹം ആചാരവും അനാചാരവും എന്ന വിഷയമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാവരും ഇരിക്കണമെന്ന് ഉസ്താദ് പറയുന്നു.
അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായ നമ്മെ പടച്ചു. അല്ലാഹു നമുക്ക് ഇണകളെ നൽകി. ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചു. വജഅല ലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സർവവസ്തുക്കളെയും അല്ലാഹു മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഏത് വസ്തുക്കൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇണകളെ അല്ലാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യനും ഇതുപോലെ തന്നെ അതിൽ ഇണകളെയും അല്ലാഹു നൽകി. അല്ലാഹു മനുഷ്യനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വിവാഹത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വങ്കിൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദികും വഇമായികും ഇയകൂനു ഫഖറാ യഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി വല്ലാഹു വാസിഉൻ അലീം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു നമുക്ക് വിവാഹം അവൻ സുന്നത്താക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വളരെ വ്യക്തമായി നമുക്ക് സന്ദേശം നൽകുന്നു. ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല. കാരണം ഇവിടെ എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബ് സുബ്ഹാനഹു തആലയാണ് ഇവിടെ മുഴുവനും നൽകുന്നവൻ. അതുകൊണ്ട് വിവാഹത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറേണ്ടതില്ല. ദാരിദ്ര്യം വഴന്ന് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി പോകരുത് എന്ന് ഖുർആൻ നമ്മെ ഉപദേശിക്കുന്നു. അഥവാ നിങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായി കുറവുള്ളവരാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അവന്റെ ഔദാര്യത്തിൽ നൽകുകയും അവൻ നിങ്ങൾക്ക് ആവശ്യമായത് മുഴുവനും നൽകുകയും ചെയ്യും. അതുകൊണ്ട് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ വിവാഹത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ബിംറഅതിൻ ഫഖദ് അഹറസ ഥുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി ഥുലുസിൽ ബാഖി. ഒരാൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിനെ വിവാഹിതനാവുക എന്ന് പറഞ്ഞാൽ, അവന്റെ ദീനിൽ അവൻ മൂന്നിൽ രണ്ടു ഭാഗവും അവൻ പൂർത്തിയാക്കി. അത്രയും പുണ്യകർമ്മമായ, അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമാണ് വിവാഹം എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള ഒരു ഭാഗം, ആ ഭാഗത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഖുർആൻ നമ്മോട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിവാഹം, ഈ സുന്നത്താക്കിയ വിവാഹം ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എങ്ങനെയാണ്? വിവാഹത്തെ സംബന്ധിച്ച് നാം നന്നായി മനസ്സിലാക്കണം. ഒരു സുന്നത്തായ ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഈ വിവാഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ, വിവാഹത്തിന്റെ പേരിൽ കുടുംബനാഥനും വീട്ടുകാരനും ഒരു രൂപത്തിലും സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന
അനാചാരങ്ങൾ. പ്രിയമുള്ളവരെ, നാം നന്നായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ഇസ്ലാമിക ശരീഅത്ത് കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹത്തിലേക്ക് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗിൽ ഉപദേശിച്ചതുപോലെ ഈ ഭൂമിയിൽ നല്ല നിലക്ക് ജീവിക്കാനും മരിക്കാനും പരലോകത്ത് വിജയം നേടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദന ബായാർ തങ്ങൾ ഉസ്താദ് നാളെ നമ്മുടെ ഈ മജ്ലിസിൽ വരാൻ വേണ്ടിയിരിക്കുകയാണ്. മഹാനായ സയ്യിദ് അവർഗളുടെ സമീപത്ത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടി 3 മാസം പ്രായമുള്ള കുട്ടി. ആ വെറും 3 മാസം, ജനിച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ആ 3 മാസം പ്രായമുള്ള കുട്ടിയെ വാപ്പയും ഉമ്മയും കൊണ്ടുവന്ന് മഹാനായ സയ്യിദ് അവർഗളുടെ മുന്നിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. തങ്ങളവർ ചോദിച്ചു, എന്താണ് സംഭവം? ആ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയുന്നില്ല, അവർ കരയുകയാണ്. അവസാനം അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, തങ്ങളെ ഈ ഞങ്ങളെ കുട്ടിക്ക്, 3 മാസം പ്രായമുള്ള കുട്ടിക്ക് ശരീരത്തിൽ മുഴുവനും ബ്ലഡിൽ ക്യാൻസർ ബാധിച്ച്, ബ്ലഡ് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് ഈ കുട്ടിക്ക്. തങ്ങളവരുകൾ അവരോട് സമാധാനം പറഞ്ഞു, മന്ത്രിച്ചു കൊടുത്ത്, വെള്ളം മന്ത്രിച്ചു കൊടുത്ത് അവരോട് ഖുർആനിന്റെ ചില സൂറത്തുകൾ ഓതാനും സ്വലാത്ത് ചൊല്ലാനും അവരോട് നിർദ്ദേശിച്ചു. അത് കഴിഞ്ഞ് മഹാനായ സയ്യിദ് അവർഗൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ, ആ 3 മാസം പ്രായമുള്ള കുട്ടി, ഇത് ഒന്നല്ല, ഒരു ദിവസം തന്നെ ഇതുപോലത്തെ 10, 20, 25, 30 കേസുകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മക്കൾക്ക് ക്യാൻസർ രോഗം ബാധിച്ച കേസുകൾ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇങ്ങനെ ഇവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് മഹാനായ സയ്യിദ് അവർഗൽ നമ്മോട് പറയുകയാണ്, ആ കുടുംബത്തോടും ആ ഭാര്യ ഭർത്താവ് കുട്ടികളെ കൊണ്ടുവന്ന ആ കുടുംബത്തോടും തങ്ങളവർഗൽ പ്രത്യേകം അവരെ വിളിച്ചുകൊണ്ട് അവരോട് കുറെ നേരം സംസാരിക്കുകയും അവരെ ഉപദേശിക്കുകയും ദുആ ചെയ്യുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെറിയ ചെറിയ മക്കൾ 1 മാസം, 2 മാസം, 3 മാസം, 5 മാസം, 1 വർഷം ഈ രൂപത്തിൽ ചെറിയ ചെറിയ മക്കൾക്ക് ബ്ലഡ് ക്യാൻസറും ട്യൂമറും അവയവത്തിൽ ക്യാൻസറും ഹാർട്ട് രോഗവും തുടങ്ങിയ ഒരുപാട് ചെറിയ ചെറിയ മക്കൾക്ക് വരുന്നു. എന്താ സംഭവം? ഈ ചെറിയ ചോരക്കിടാവ് ലഹരി ഉപയോഗിച്ചിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല, കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ ഒരു ലഹരി പദാർത്ഥങ്ങളും ഈ കുട്ടി കഴിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ? സയ്യിദ് അവർഗൽ പറയുകയാണ്, ഈ കുടുംബത്തോട് അന്വേഷിച്ചപ്പോഴും ഇതുപോലത്തെ കുടുംബങ്ങൾ കേസുകൾ വരുമ്പോ എപ്പോഴും ഞാൻ അന്വേഷിക്കാറുണ്ട്, 99% ഈ കുടുംബങ്ങളുടെ, ഇത്തരം കുഞ്ഞു മക്കൾക്ക് രോഗം ബാധിച്ച കുടുംബങ്ങൾ വരുമ്പോ അത് അന്വേഷിച്ചു നോക്കുമ്പോ അവരുടെ മാതാപിതാക്കളിൽ വലിയ പ്രശ്നങ്ങളും തകരാറും കാണാൻ സാധിക്കുന്നു. എന്താ പ്രശ്നം? ഒരുപാട് കാലം ബാപ്പയും ഉമ്മയും അവരെ പോറ്റി വളർത്തി, അവസാനം ബാപ്പയുടെ ഉമ്മയുടെ സമ്മതമില്ലാതെ അവരെ ധിക്കരിച്ചുകൊണ്ട് ഇത്തരം സ്വഭാവത്തിലൂടെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിൽ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഹറാമിലൂടെ വൈവാഹിക ബന്ധം തുടങ്ങുന്ന കുടുംബങ്ങളിലൂടെ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന വലിയ വലിയ പരീക്ഷണങ്ങളാണിത്. അത്തരം കുടുംബങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള മക്കളെന്ന് മഹാനായ സയ്യിദ് അവർഗൽ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, വൈവാഹിക ജീവിതം, വിവാഹം
അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്താക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രബലമായ സുന്നത്തുള്ള ഒരു ചര്യയാണ്. ആ സുന്നത്തായ കർമ്മത്തിന്റെ പേരിൽ അനാചാരങ്ങളും അതുപോലെ തന്നെ അനാവശ്യ പ്രവർത്തനങ്ങളും വേണ്ടാത്തരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്ത് അല്ലാഹുവിനെ മറന്നുകൊണ്ട് റബ്ബു സുബ്ഹാനഹു തആല പഠിപ്പിച്ച നിയമങ്ങളെയും അവന്റെ വിധി വിലക്കുകളെയും മറന്നുകൊണ്ട് ജീവിതം നയിക്കുമ്പോൾ അല്ലാഹു അവർക്ക് വേണ്ട രൂപത്തിൽ പാഠം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, പ്രേമ വിവാഹങ്ങൾ വർദ്ധിക്കുന്നു. ഇതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കാതെയുള്ള വിവാഹങ്ങൾ വർദ്ധിക്കുന്നു. ഇതുപോലെ തന്നെ വിവാഹത്തിന്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലം. നമ്മൾ നന്നായി മനസ്സിലാക്കണം, വിവാഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അൽമർഅത്തു സ്വാലിഹാ. ദുനിയാവ്, ആ ദുനിയാവിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. അതിലേറ്റവും ഉത്തമമായത്, ഏറ്റവും ഖൈറായത് അൽമർഅത്തു സ്വാലിഹാ, സ്വാലിഹായ പെണ്ണാണ്, സ്വാലിഹായ ഒരു ഭാര്യയാണ്. സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടായാൽ അതവനിക്ക് ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ സ്വത്താണ്. ഇത്രയാളുകളുണ്ട്, നല്ല പണമുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ മനസ്സിന് സമാധാനമില്ല. അവർക്ക് വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിലേക്ക് പോകണ്ട എന്നാ തോന്നുന്നത്. കാരണം എന്താ? അവിടെ ഭാര്യയുണ്ട്, ആ ഭാര്യയുടെ ശല്യം, ആ ഭാര്യയുടെ വിഷമം അവളതാ, പറച്ചിലും അവളെ കൊണ്ടുള്ള ശല്യങ്ങൾ. അത് ചിന്തിക്കുമ്പോൾ എത്രയെത്ര ആളുകളുണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ തന്നെ ഭാര്യമാരുടെ ദുശ്ശീലങ്ങളെ കൊണ്ട് മാനസികമായി വിഷമിക്കുന്നവരെത്രയുണ്ട്. ഇതുപോലെ തന്നെ അതാ നിങ്ങൾ നോക്കൂ, നല്ല ഭാര്യമാരെ കൊണ്ട് സന്തോഷിക്കുന്നവരെത്രയുണ്ട്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, അവർക്ക് വളരെ പ്രയാസമുണ്ടെങ്കിലും, ഒന്ന് ഭാര്യയുടെ സമീപത്ത് ചെന്നാൽ ആ സ്വാലിഹാത്തുകളായ ഭാര്യമാരുടെ സന്തോഷം കൊണ്ട് അവർക്ക് എല്ലാ വിഷമങ്ങളും തീർന്നു പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖൈറു മതാഇഹാ അൽമർഅത്തു സ്വാലിഹാ, ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം സ്വാലിഹാത്തുകളായ ഭാര്യയെ കൊണ്ടുള്ള സന്തോഷമാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, നാം അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് അതിനെ തിരഞ്ഞെടുത്ത് ആ നിലക്കുള്ള ഒരു വിവാഹ ബന്ധമാണ്, ഒരു വൈവാഹിക ജീവിതമാണ് ആരംഭിക്കേണ്ടത്. കുറെ ആളുകൾക്ക് പരാതിയാണ്, മക്കൾ നന്നാകുന്നില്ല, മക്കൾ നന്നാകുന്നില്ല എന്നുള്ള പരാതി. എങ്ങനെയാണ് മക്കൾ നന്നാവുക? ഒരു കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ നന്നാകണമെങ്കിൽ, സ്വാലിഹികളായ മക്കളാകണമെങ്കിൽ, ആ കുടുംബത്തിന്റെ ആരംഭം, ആ കുടുംബം തുടങ്ങുന്നത് അത് അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിലാകണം. നമ്മുടെ നാടുകളിൽ ഏകദേശം 100-ൽ 80% കുടുംബങ്ങൾ ആരംഭിക്കുന്നത് ഇത്തരം ഹറാമിലൂടെയാണ്. കുറെ കാലം ഒരു പെണ്ണുമായി സംസാരിച്ച്, ഫോണിൽ സംസാരിച്ച്, അങ്ങനെ അല്ല പൊരുത്തപ്പെടാത്ത രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ ഹറാമിലൂടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, അൽഐനാനി സിനാഹുമൻ നദറു അൽഉദ്നാനി സിനാഹുമൻ ഇസ്തിമാഉ, കണ്ണിന്റെ വ്യഭിചാരമാണ് കണ്ണുകൊണ്ട് ഹറാമ് കാണുക, കാതിന്റെ വ്യഭിചാരമാണ് കാതുകൊണ്ട് ഹറാമ് കേൾക്കുക, കൈയിന്റെ വ്യഭിചാരമാണ് കൈകൊണ്ട് ഹറാമ് പിടിക്കുക, കാലിന്റെ വ്യഭിചാരമാണ് കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോവുക,
മനസ്സിന്റെ വ്യഭിചാരമാണ്, മനസ്സുകൊണ്ട് ഹറാമ ചിന്തിക്കുക. ഇങ്ങനെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഐനാനി സിനാഹുമൻ നദറു, കണ്ണിന്റെ വ്യഭിചാരമാണ് കണ്ണ്, കണ്ണുകൊണ്ട് ഹറാമ കാണൽ കണ്ണിന്റെ വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് ഹറാമ കാണുന്നുണ്ടോ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹറാമായ രൂപത്തിൽ കാണാൻ പാടില്ല, പാടില്ലാത്ത സ്ത്രീകളെ കാണൽ, അന്യ സ്ത്രീകളെ കാണൽ, അവരിലേക്ക് നോക്കൽ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അല്ല പൊരുത്തപ്പെടാത്ത ഹറാമായ രൂപത്തിലുള്ള നമ്മെ തിന്മയിലേക്ക് തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന സീരിയലും സിനിമയും കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഇതുപോലെ തന്നെ കാതുകൊണ്ട് ഹറാമ കേൾക്കല്, അന്യ പെണ്ണുമായുള്ള സംസാരം, ഗൈബത്ത് കേക്കല്, നമീമത്ത് കേക്കല്, ഇങ്ങനെ അല്ല പൊരുത്തപ്പെടാത്തത് കേക്കലത് കാതിന്റെ വ്യഭിചാരമാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. കൈകൊണ്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഹറാമായ രൂപത്തിൽ അന്യ പെണ്ണിന് മെസ്സേജ് അയക്കൽ, അന്യ പെണ്ണിന് മിസ് കോൾ അടിക്കൽ, അത് കൈയിന്റെ വ്യഭിചാരമാണ്, നിന്റെ വിരലിന്റെ വ്യഭിചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. ഹവകളെ കൊണ്ട് ഹറാമ ചെയ്യല്, അത് അവകളുടെ വ്യഭിചാരമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വിവാഹം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ രൂപത്തിൽ, അതാ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ, ചിലപ്പോ പ്രേമ വിവാഹങ്ങളാണ്, ഇനിയങ്ങനെയല്ല, മുമ്പൊന്നും കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമല്ല, ഒരു പെണ്ണിനെ എവിടെങ്കിലും എനിക്ക് കുഫുവത്തൊരു പെണ്ണ് കിട്ടുമോ എന്ന് വിചാരിച്ചു, അങ്ങനെ അന്വേഷിച്ചു, അങ്ങനെ പെണ്ണ് കണ്ടു. ആ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഇപ്പോ പലയിടത്തുമുള്ള സമ്പ്രദായം എന്താ, അവളെ കയ്യിലൊരു മൊബൈൽ ഫോൺ കൊടുക്കും, എന്നിട്ട് അവളുമായുള്ള സംസാരമാണ്. ചില ഉമ്മമാരുടെ ധാരണ, ചില വാപ്പമാരുടെ ധാരണ എന്താ, അങ്ങനെ പെണ്ണ് കെട്ടാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല്, തീരുമാനിച്ചു കഴിഞ്ഞാല്, എൻഗേജ്മെന്റ് കഴിഞ്ഞാല്, അത് സംസാരിക്കൽ അനുവദനീയമാണെന്നാണ്. ഇല്ല ഇല്ല, അത് കടുത്ത ഹറാമു തന്നെ. നിക്കാഹ് കഴിയാത്ത കാലത്തോളം നീ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണ് ഒരിക്കലും തന്നെ നിനക്ക് അനുവദനീയമല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്, വാപ്പമാരും ഉമ്മമാരും നന്നായി ശ്രദ്ധിക്കണം. ചിലപ്പോ നിങ്ങളുടെ മകളെ ഏതെങ്കിലും ഒരു പുതിയാപ്പിളെ കണ്ടു കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല്, ആ പുതിയാപ്പിളക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല്, ആ പുതിയാപ്പിളെ ചിലപ്പോ വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ താല്പര്യപ്പെടും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ബായാർ പദവിൽ വെച്ച് മദ്രസയിൽ, സാധാരണ ഇവിടെ ഈ എൻഗേജ്മെന്റ് നടക്കാറുണ്ട്, എപ്പോഴും ഏകദേശം വൈകുന്നേരം നോക്കുമ്പോ അവിടെ ഈ ഉറപ്പ്, നമ്മളെ നാട്ടിൽ ഉറപ്പ് എന്ന് പറയുന്ന പറഞ്ഞുറപ്പ്, ഈ എൻഗേജ്മെന്റ് നടക്കും. ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം കൂടിയിട്ട് സാധാരണ ഈ മംഗളത്തിന്റെ ഉറപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഉറപ്പാണെന്നാ വിചാരിച്ചത്, നോക്കുമ്പോ ഉറപ്പല്ല, ഉറപ്പാക്കിയത് പിരിച്ചുവിടാൻ വേണ്ടി പോവുകയാണ്. എന്താ പ്രശ്നം? ഈ ഭർത്താവ് പെണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട്, എന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ അവൾ സംസാരിച്ചില്ല, ഫോണിൽ അവൾ മിണ്ടിയില്ല, അതുകൊണ്ട് അവൾ എനിക്ക് വേണ്ട എന്ന് പുതിയാപ്പിള വാശി പിടിച്ചു പോയി. കണ്ട് ഇഷ്ടപ്പെട്ട്, സാധാരണ നമ്മളെ നാട്ടിൽ ഉറപ്പിക്കുന്ന പോലെ പൊന്നെല്ലാം വെച്ച് വന്നത്, പിന്നെ നോക്കുമ്പോ ഫോൺ വിളിച്ചപ്പോ അവള് സംസാരിക്കുന്നില്ല, അതിന്റെ പേരിൽ അത് പിരിച്ചുവിടുകയാ. അവൾ പറഞ്ഞു, ഞാൻ നിക്കാഹ് കഴിയാതെ സംസാരിക്കൂല. ഒരു ഇസ്ലാമിക കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു, ആ പെൺകുട്ടി വാശി പിടിച്ചു, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ടെങ്കിലും, എനിക്ക് അവനോട് സംസാരിക്കൽ ഹറാമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കൂല. ആ പെണ്ണങ്ങ് തീരുമാനിച്ചപ്പോ പുതിയ അപ്പിള പറയുന്നു, എന്നാൽ എനിക്ക് വേണ്ട ആ പെണ്ണ്. നോക്കൂ നിങ്ങൾ എവിടെ എത്തി നമ്മുടെ കാലം, വിവാഹ ബന്ധങ്ങൾ എവിടെ എത്തി. ഈ രൂപത്തിൽ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ, നിക്കാഹിന് മുമ്പ്
കുറേ കാലം, മാസക്കാലം അവളുമായി സംസാരിച്ച് കഴിയുന്ന ഒരു കാലഘട്ടം. ആ സംസാരം മുഴുവൻ ഹറാമാണ്. അതിന് ബാപ്പയും ഉമ്മയും കൂട്ടു നിൽക്കുന്നതും ഹറാമാണ്. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ ആ പെൺമക്കൾ, ആ പെൺകുട്ടികൾ പ്രിയപ്പെട്ട ബാപ്പമാരെ ഉമ്മമാരെ, ആ പെൺകുട്ടികൾ നിങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറയും, അല്ലോ ഞാൻ അങ്ങനെ സംസാരിച്ചതിന്റെ കാരണം, ഞാൻ അങ്ങനെ മിണ്ടിയതിന്റെ കാരണം, അതിന് ഞാൻ ഉത്തരവാദിയല്ല റബ്ബേ, എന്റെ ബാപ്പയാണ് അതിന് കാരണം, എന്റെ ഉമ്മയാണ് അതിന് കാരണം, എന്റെ ആങ്ങളയാണ് അതിന് കാരണം. ആരാണോ രക്ഷിതാക്കള്, ആ രക്ഷിതാക്കളെ ചൂണ്ടിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ നിങ്ങളെ മക്കളെ നിങ്ങളെ പ്രതികളാക്കും കേട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങൾ സമൂഹത്തിൽ നിന്ന് നാം ഒഴിവാക്കേണ്ട അനാചാരങ്ങൾ, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രൂപത്തിലുള്ള അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഹറാമിനും നമ്മുടെ വിവാഹങ്ങളെ നമ്മൾ അതുപോലെയാക്കി തീർക്കാൻ പാടില്ല. കാരണം എന്താ? ഒരു കുടുംബത്തിന്റെ തുടക്കമാണ്. ആ കുടുംബത്തിലാണ് നല്ല മക്കൾ ജനിക്കേണ്ടത്. ആ കുടുംബത്തിലൂടെയാണ് നല്ല മക്കൾ ഉണ്ടാകേണ്ടത്. ആ കുടുംബത്തിൽ നല്ല മക്കൾ ഉണ്ടാകണോ, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുടുംബങ്ങൾ മക്കൾ ഉണ്ടാകണോ എങ്കിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരംഭം നന്നാകണം. ഇത് തുടങ്ങുന്ന തന്നെ ഹറാമിലൂടെയാണ്, തുടക്കം തന്നെ ഹറാമിലൂടെയാണ്. അങ്ങനെ തുടങ്ങിയാൽ പിന്നെ അതിലെവിടെന്നാണ് ബർക്കത്തുണ്ടാവുക, പിന്നെവിടുന്ന് അതിൽ സമാധാനമുണ്ടാവുക, പിന്നെവിടെന്നാണ് ആ ബർക്കത്തിൽ നല്ല മക്കൾ ജനിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, വിവാഹങ്ങൾ, നമ്മുടെ നല്ല കുടുംബം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ വിവാഹങ്ങൾ നല്ല പൊരുത്തപ്പെട്ട രീതിയിലാകണം, അല്ല പൊരുത്തപ്പെട്ട രീതിയിലാകണം നമ്മുടെ വിവാഹങ്ങൾ. എങ്കിൽ മാത്രമേ ആ വിവാഹത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. ഇനി ഒരുപക്ഷേ അങ്ങനെ നിനക്ക് പ്രത്യക്ഷത്തിൽ നിനക്ക് ആദ്യം കണ്ടില്ലെങ്കിലോ, ആ കുടുംബത്തിൽ അത് നിനക്ക് കാണാതെ പോവുകയില്ല. നീ എങ്ങനെയാണോ നിന്റെ ബാപ്പയെ വഞ്ചിച്ചത്, നീ എങ്ങനെയാണോ നിന്റെ ഉമ്മയെ വഞ്ചിച്ചത്, ആ ബാപ്പയെ വഞ്ചിച്ചുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പ്രേമ വിവാഹത്തിന് തയ്യാറായോ, നിന്റെ ഉമ്മയെ വഞ്ചിച്ചുകൊണ്ട് നീ തയ്യാറായോ എങ്കിൽ അതാ നിങ്ങൾക്കും അല്ലാഹു അതുപോലത്ത മക്കളെ ഒരുക്കി വെക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ ഏതുപോലെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ നമ്മെ നമ്മുടെ മക്കളും വിഷമിപ്പിക്കാൻ അവരുണ്ടാകും, അതുപോലെ തയ്യാറായി നിൽക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു വിപത്തിലേക്കും നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഇനി വിവാഹ ദിവസങ്ങൾ, വിവാഹത്തിന്റെ ദിവസങ്ങൾ നിങ്ങൾ നോക്ക്. ഇത് ഹറാമായ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും വേറെ, പെണ്ണ് കാണൽ സുന്നത്താണ്. നമുക്ക് ഒരു പെണ്ണ് നമുക്ക് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവൻ ആരാണ് പെണ്ണ് കാണേണ്ടത്? കല്യാണം കഴിക്കാൻ വേണ്ടി ഉറപ്പിച്ച മനുഷ്യൻ, തീരുമാനിച്ച ആൾ. എനിക്ക് ഈ പെണ്ണ് ഇഷ്ടപ്പെടുമോ, എനിക്ക് പറ്റുമോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി പെണ്ണ് കാണൽ സുന്നത്താണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ കണ്ടു അവനക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ രണ്ടാമത് അവളെ നോക്കണമെങ്കിൽ നിക്കാഹ് കഴിഞ്ഞേ പറ്റൂ. നിനക്ക് ആ പെണ്ണ് പറ്റുമോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ വേണ്ടി പെണ്ണ് കാണൽ അനുവദനീയമാണത്, സുന്നത്താണ്. ഇനി അങ്ങനെ പെണ്ണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് രണ്ടാമത് നോക്കാൻ പാടില്ല. പിന്നെ നോക്കണമെങ്കിൽ വിവാഹം കഴിച്ച് അനുവദനീയമായ ഹലാലായ രൂപത്തിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇന്ന് പെണ്ണ് കാണുന്ന ദിവസം, സുബ്ഹാനല്ലാഹ്, എത്ര എത്ര ആളുകൾ, ചെറുപ്പക്കാർ, അവരുടെ കുടുംബം മൊത്തം വന്നുകൊണ്ട് പെണ്ണ് കാണാൻ വേണ്ടി വരുന്നതന്നെ. ഒരു മംഗലത്തിന്റെ ആള് വരും,
പത്തൻപത് നൂറാള് ചിലപ്പോ അങ്ങനെ വന്ന്. പുതിയാപ്പിടെ മാത്രല്ല, പുതിയാപ്പിളുടെ വാപ്പയും അനിയന്മാരും ജ്യേഷ്ഠന്മാരും പിന്നെ ചങ്ങാതിമാരും എല്ലാരും നോക്കി. ഇനി ബാപ്പക്ക് ഇഷ്ടപ്പെട്ട്, ഉമ്മക്ക് ഇഷ്ടപ്പെട്ട്, ചങ്ങാതിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്ന കാലം. അതേതാ? അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അന്ത്യനാളിന്റെ കാലഘട്ടമായാൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വഅഖ ഉമ്മഹു വഅദന സദീഖഹു വഅഖസ അബാഹു. ഉമ്മയെ വേദനിപ്പിക്കുന്ന കാലം, ഉമ്മയെ ദൂരത്താക്കുന്ന കാലം, ചങ്ങാതിമാരെ അടുപ്പിക്കുന്ന കാലം, വഅഖസ അബാഹു. ബാപ്പക്കൊരു വിലയുമില്ല, ബാപ്പക്കൊരു സ്ഥാനവുമില്ല, ഉമ്മക്കൊരു സ്ഥാനവുമില്ല. എല്ലാം തീരുമാനിക്കുന്നത് ചങ്ങാതിമാരാണ്, എല്ലാം തീരുമാനിക്കുന്നത് അവന്റെ കൂട്ടുകാരാണ്. ഇങ്ങനെയൊരു കാലത്തേക്ക് നമ്മുടെ മക്കള്, നമ്മുടെ ചെറുപ്പക്കാര് അധംപതിച്ചില്ലേ? രക്ഷിതാക്കളെ, മൂമിനീങ്ങളെ, ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, യുവാക്കളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഉമ്മയെ ദൂരത്താക്കുന്ന ഒരു കാലം വരും, ബാപ്പയെ അകറ്റുന്ന ഒരു കാലം വരും. ബാപ്പ മകൻ പറഞ്ഞത് അനുസരിച്ചു കൊള്ളണം, ഉമ്മ പറഞ്ഞത് കേട്ടോളണം, ഉമ്മയതാ മകൻ പറഞ്ഞത് കേട്ടോളണം. ബാപ്പക്കും ഉമ്മക്കും യാതൊരു വിലയുമില്ല. പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് അവന്റെ ചങ്ങാതിമാരാണ്, കൂട്ടുകാരാണ്. പെണ്ണ് പറ്റുമോ ഇല്ലേ എന്നും തീരുമാനിക്കുന്നത് അവനാണ്. അത്തരം പുതിയാപ്പിളമാര് നിങ്ങളെ പെൺമക്കളെ കാണാൻ വന്നാൽ ആൺകുട്ടിയെ പോലെ അവരോട് പറയാൻ സാധിക്കണം, എന്റെ മക്കള്, എന്റെ മകള് കല്യാണം കഴിയാതെ പൊരയിലിരുന്നാലും പ്രശ്നമല്ല, അന്യ പുരുഷൻ എന്റെ മകളെ കാണിക്കൂലെന്നവരു ധൈര്യം പറയാൻ, അത്തരം ഒരു ആണത്തം കാണിക്കാൻ രക്ഷിതാക്കളെ നമ്മൾ തയ്യാറാകണം. എന്തിനാണ് പെണ്ണ് കാണുന്നതിന്റെ പേരിൽ പുതിയാപ്പിളിന്റെ കൂട്ടുകാരും ചങ്ങാതിമാരും മേൽ നാട്ടുകാരൊക്കെ നോക്കുന്നത് എന്തിനാ? ഇങ്ങനെ മയ്യത്ത് കാണാമെന്നതുപോലെ മയ്യത്ത് കാണലും നല്ലതല്ല, മയ്യത്ത് കാണലും സുന്നത്തില്ല, അതിലും വലിയ പുണ്യമൊന്നുമില്ല. അങ്ങനെ കാണുന്നത് പോലെ തന്നെ നീ കണ്ടോ, നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അന്യ പെണ്ണിനെ കാണിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വന്നില്ലേ? വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളും ഹറാമുകളും എന്റെ മുഅ്മിനീങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു കുടുംബത്തിന്, അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്, അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണിന് അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിന് എന്താ ലാ ഇലാഹ ഇല്ലല്ലാ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ പോലാ? ആ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ അത് റൂഢമൂലമാകണം. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ അത് അതാ നന്നായി അങ്ങ് ഹൃദയത്തിലേക്ക് കയറണം. ആ ചിന്ത ഉണ്ടായാൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ സലഹാത്തും മിൻകുന്ന വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യം നിങ്ങളിൽ ഒരാൾക്കുണ്ടായാൽ അവനിക്ക് ഈമാനിന്റെ മധുരമെത്തിക്കും കേട്ടോ. ഏതാണൊന്നാമത്തെ കാര്യം? അയ്യക്കൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും അവന്റെ റസൂലുമല്ലാത്ത മറ്റുള്ള എല്ലാ വസ്തുക്കളേക്കാൾ അവൻ ഏറ്റവും വലുത് അല്ലാഹുവാണ് കേട്ടോ. ഏത് കാര്യം വരുമ്പോഴും അവൻ ചിന്തിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ എങ്കിൽ എനിക്കിഷ്ടമാണ്, അല്ലാഹ് ഇഷ്ടമില്ലേ എങ്കിൽ എനിക്കിഷ്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ,
الحب في الله والبغض في الله സ്നേഹം അള്ളാഹുവിന്റെ വിഷയത്തിൽ വെറുപ്പ് അള്ളാഹുവിന്റെ കാര്യത്തിലാണ് സ്വന്തം ഇഷ്ടപ്രകാരം സ്നേഹിച്ചുകൂടാ സ്വന്തം ഇഷ്ടപ്രകാരം വെറുത്തുകൂടാ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സന്നഹുൽ അസീസ് മുഹയ്യിദ്ദി ശൈഖ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ ഇദാ വജത്ത ഫീ ഖൽബിക ഹുബ്ബ ശഖ്സിൻ ഒരാളോട് നിന്റെ മനസ്സിൽ സ്നേഹം വന്നു കഴിഞ്ഞാൽ നീ അങ്ങോട്ട് സ്നേഹിക്കലല്ല നിന്റെ ഇഷ്ടപ്രകാരം സ്നേഹിക്കാൻ പറ്റൂല നിന്റെ ഹൃദയത്തിൽ ഒരാളോട് സ്നേഹം വന്നാല് നീ എന്ത് നോക്കണം അപ്പൊ നീ നോക്കേണ്ടത് നിന്റെ ഇഷ്ടപ്രകാരം നീ ഇഷ്ടം വെക്കേണ്ടതല്ല അല്ലാഹുക്കും അവന്റെ റസൂലിനും ഇഷ്ടപ്പെട്ടതാണോ അല്ലാഹും റസൂലും ഇഷ്ടപ്പെട്ടതാണോ എങ്കിൽ നീ അവനെ ഇഷ്ടപ്പെട്ടു നീ അതിനെ ഇഷ്ടപ്പെട്ടു ഇനി അങ്ങനെയല്ല നിന്റെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പ് വന്നാൽ നീ അങ്ങ് വെറുത്തുപോകലല്ല നിന്റെ ഇഷ്ടപ്രകാരം സ്നേഹിക്കാനും നിന്റെ ഇഷ്ടപ്രകാരം വെറുക്കാനും നിനക്ക് പറ്റൂല നിന്റെ മനസ്സിൽ വെറുപ്പ് വന്നാൽ നീ നോക്കണം ഇത് അല്ല വെറുത്തതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വെറുത്തതാണോ നീ ചിന്തിക്കണം അല്ലയും റസൂലും വെറുത്തതാണോ എങ്കിൽ നീ വെറുത്തോ നിനക്കതിൽ പിന്നെ അവിടെ മറ്റൊരു അഡ്ജസ്റ്റ് അല്ലയും റസൂലും വെറുത്തതാണോ എങ്കിൽ നീ വെറുത്തു കളയണം അല്ലയും റസൂലും ഇഷ്ടപ്പെട്ടതാണോ എങ്കിൽ നീ ഇഷ്ടപ്പെട്ടേക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം നിനക്ക് ഇഷ്ടമില്ല സ്വന്തം ഇഷ്ടപ്രകാരം നിനക്ക് വെറുപ്പില്ല അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബഗ്ദു ഫില്ലാഹ് സ്നേഹം അല്ലാഹുവിന്റെ വിഷയത്തിൽ വെറുപ്പ് അല്ലാഹുവിന്റെ വിഷയത്തിലാണ് ഈ എല്ലാത്തിനും മാനദണ്ഡം അത് അല്ലാഹു ാണ് കേട്ടോ എന്ത് വരുമ്പോഴും അല്ലാഹുവിനെ മുന്തിക്കണം അല്ലാഹുവിനെ മുന്തിക്കണം ചില വാപ്പമാരുണ്ട് ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് ഒരു വീട്ടിലതാ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പാട്ട് പാടിച്ചു ഞാൻ പള്ളിയിലെ ഖതീബാണ് ഞാൻ പറഞ്ഞാണ് ഞാൻ നിക്കാഹിന് വരൂല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനമതാ വീട്ടിലേക്ക് ഞാൻ വരൂല എന്ന് പറഞ്ഞ് ഞാൻ ആലിമീങ്ങളോട് വിളിച്ചു ചോദിച്ചു അപ്പൊ ആലിമീങ്ങളെ എന്നോട് പറഞ്ഞു ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോകണ്ട പ്രതിഷേധമറിയിക്കാൻ ഹാളിലാണ് കല്യാണം ഞാൻ ഹാളിൽ പോയി നിക്കാഹ് ചെയ്തു കൊടുത്തു പക്ഷെ വീട്ടിലേക്ക് ഞാൻ പോയില്ല വലിയ വിവാദമായി ഞാൻ പറഞ്ഞു അല്ലാഹു ഇഷ്ടപ്പെട്ടതിന് എതിരായി അല്ല വെറുത്തതിനെ അനുകൂലിക്കാൻ എനിക്ക് കഴിയില്ല അതെനിക്ക് സാധ്യമല്ല ഇങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടാനും അല്ല വെറുത്തതിനെ വെറുക്കാനും നമുക്ക് സാധിക്കണം കാരണം അല്ല വെറുത്തതാണ് കല്യാണ ദിവസം ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പാട്ട് പാടിക്കുക തനിച്ച ഹറാമല്ലേ കടുത്ത ഹറാമല്ലേ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ ഇങ്ങനെ ഏതാ അനാചാരങ്ങൾക്കെതിരെ അനാവശ്യങ്ങൾക്കെതിരെ പള്ളിയിലെ ഉസ്താദുമാരെ സംസാരിച്ചാല് ആ ഉസ്താദുമാരെ പുറത്താക്കുന്ന കാലമാണ് ഈ കാലം അങ്ങനെയാണ് സത്യത്തിന് അതാ അസത്യത്തിനെതിരെ മിണ്ടിപ്പോകാത്ത ഒരു കാലമാണ് എങ്കിലും ആലിമീങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലാഹുവിന്റെ ദീനായി പറയണം അതാണ് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരന്മാരെ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങള് അവിടെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ് ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് അങ്ങനെ കല്യാണത്തിന് വരൂല എന്ന് പറഞ്ഞപ്പോ ആ പുതിയാപ്പിളന്റെ ബാപ്പ വന്ന് പറഞ്ഞത് എന്താ ഉസ്താദ് എനിക്കൊന്നും ഇപ്പൊ മിണ്ടിക്കൂടാ എനിക്കും ഇതിൽ താല്പര്യമില്ല ഈ പുതിയാപ്പിളന്റെ ബാപ്പ പറയുകയാണ് എനിക്കും ഇതിൽ താല്പര്യമില്ല പിന്നെ ഇപ്പൊ ചെലവിന് തരുന്ന മക്കളല്ലേ ആ മക്കളാണല്ലേ ചെലവിനെല്ലാം തരുന്നത് നോക്കുന്ന മക്കളാണ് അപ്പൊ നിനക്ക് നോക്കാതിരിക്കാൻ എനിക്ക് അത് മിണ്ടിപ്പോകാൻ കഴിയില്ല അതിനെതിരിൽ നോക്കൂ സഹോദരന്മാരെ ആ ബാപ്പമാർക്ക് ചെലവ് തരുന്നതിന്റെ പേരിൽ മിണ്ടിപ്പോകാതിരിക്കാൻ മിണ്ടാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം അതുകൊണ്ട് സഹോദരന്മാരെ ഈ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം അനാചാരങ്ങൾ അതാ കുടുംബത്തിൽ വലിയ വിപത്തുകൾ ഉണ്ടാക്കി വെക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ വിവാഹത്തിന്റെ പേരിൽ കല്യാണം പെണ്ണ് കാണുന്ന ദിവസം
പുതിയാപ്പളുടെ കൂട്ടുകാരും ചങ്ങാതിമാരും എല്ലാവരും വന്ന് പെണ്ണ് കാണുന്നൊരവസ്ഥ. നിങ്ങൾ നോക്കൂ, എന്തൊരു തോന്നിവാസമാണിത്. ഇതുപോലെ തന്നെ ആ പെണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് ചില സ്ഥലത്ത് പെണ്ണ് കെട്ടാൻ വേണ്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് പെണ്ണുമായി പുതിയാപ്പിളയും പെണ്ണും ടൂറിന് പോകുന്ന ചില സമ്പ്രദായമായ ഇങ്ങനെയുള്ള അള്ളാഹു പൊരുത്തപ്പെടാത്ത ഹറാമുകൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ ഇത്തരം ഹറാമുകൾക്ക് നാം അനുവദിച്ചുകൂടാ. ഇതിനെ നിർത്തലാക്കാൻ ഏറ്റവും കുറഞ്ഞ നമ്മുടെ വീടുകളിലെങ്കിലും നമ്മുടെ മക്കളുടെ കല്യാണത്തിലെങ്കിലും ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതുപോലെ തന്നെ കല്യാണത്തിന്റെ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊയ്ലാഞ്ചിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിക്കിന്റെ കാസറ്റും വെച്ച് ചെറുപ്പക്കാർ തുള്ളിച്ചാടുന്ന കാലഘട്ടം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലഹറത്തിൽ കൈനാതുവൽ മാസിഫ്, ഖിയാമനാളിന്റെ കാലഘട്ടം, പാട്ടുപാടുന്ന സ്ത്രീകൾ രംഗത്ത് വരും, കള്ളുകൊടി വർദ്ധിക്കും, ശുരിബത്തുൽ ഖുമൂർ, കള്ളുകൊടി വർദ്ധിക്കുന്ന കാലം, അതുപോലെ തന്നെ മ്യൂസിക്കുകൾ വർദ്ധിക്കുന്ന കാലം, മ്യൂസിക്കുകൾ രംഗത്ത് വരുന്ന കാലം, അതൊരു സർവ്വസാധാരണയായി മാറുന്ന കാലം, അന്ത്യനാളിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നോക്കൂ സഹോദരന്മാരെ, കല്യാണത്തിന്റെ പേരിൽ അന്യ പെണ്ണിനെ കൊണ്ടുവന്ന് പാട്ടുപാടിക്കുന്ന എത്രയെത്ര സമ്പ്രദായം നമ്മുടെ നാടുകളിൽ അരങ്ങേറുന്നുണ്ട്. ഇതുപോലെ തന്നെ മ്യൂസിക്കിന്റെ പാട്ടും വെച്ച് തുള്ളിച്ചാടുന്ന ചെറുപ്പക്കാര് യുവാക്കള് നമ്മുടെ നാടുകളിൽ സാധാരണയായി കാണുന്നില്ലേ? ഇതുപോലെ തന്നെ പല വീടുകളിലും കല്യാണത്തിന്റെ ദിവസം മദ്യം വിളമ്പുന്ന വീടുകളും സർവ്വസാധാരണയായി കാണുന്നുണ്ട്. ഇങ്ങനെ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ആചാരങ്ങള് ഒരു കാലത്തും ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചുകൂടാ. ഇസ്ലാമിന്റെ പേരിൽ നമുക്കതിനെ ഒരിക്കലും തന്നെ ന്യായീകരിച്ചുകൂടാ. ചില വീടുകളെ കല്യാണം നോക്കിയാല് ഏതെങ്കിലും അമ്പലത്തിന്റെ പൂജകളെ പോലെയാണ് കല്യാണ വീടുകൾ. അങ്ങനെയുള്ള അതാ കുത്തും പാട്ടുകളുമാണ് കല്യാണ വീടുകളിൽ നിന്ന് കേൾക്കുന്നത്. മുസ്ലിമിന്റെ വീട്ടിന്റെ കല്യാണം ഏതെങ്കിലും അമ്പലത്തിന്റെ പൂജകളെ പോലെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിൽ നിന്നൊക്കെ മാറി ഒരു ഇസ്ലാമികപരമായ അള്ളാഹു പൊരുത്തപ്പെട്ടൊരു വിവാഹത്തിന് നമ്മൾ തയ്യാറാകണം. ഇതേപോലെ തന്നെ കല്യാണത്തിന്റെ ദിവസം, ഇനിയും ഞാൻ പറയട്ടെ, വളരെ മോശമായ പ്രവർത്തനം, കുറേ കാലക്കാലം നമ്മുടെ പെൺകുട്ടിയെ നമ്മൾ നന്നായി വളർത്തി, അവൾക്ക് എല്ലാം പഠിപ്പിച്ച് വളർത്തിയിട്ട് പ്രായമായി പുതിയാപ്പിള കെട്ടിച്ചു കൊടുക്കാൻ നോക്കുമ്പോ കല്യാണത്തിന്റെ ദിവസമതാ ഒരു വീഡിയോക്കാരനെ കൊണ്ടുവന്ന് ആ വീഡിയോക്കാരന്റെ മുന്നിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രദർശിപ്പിക്കുന്ന വളരെ ഹീനമായ ഒരു പ്രവർത്തനം, വളരെ മോശമായ പ്രവർത്തനം എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളിൽ നടക്കുന്നില്ലേ? ചിലപ്പോ അതാ ഗൾഫിലുള്ള മകനിക്ക് കാണാൻ വേണ്ടിയാണ്, ചിലപ്പോ അതാ ഏതെങ്കിലും ആളുകൾക്ക് കാണാമെന്ന പേര് പറഞ്ഞുകൊണ്ട് ഹറാമു ചെയ്യുന്ന കല്യാണങ്ങളല്ലേ? എത്രയെത്ര കുടുംബത്തിൽ പ്രശ്നങ്ങളാണ് ഈ വീഡിയോന്റെ പേരിൽ. കാരണം എന്താ? ഈ വീഡിയോയുടെ പേരിൽ കല്യാണ വീട്ടിൽ വീഡിയോക്കാരൻ എല്ലാം പിടിച്ച് അവിടെ നടക്കുന്നത് മുഴുവനും പിടിച്ച് നോക്കുമ്പോ അവിടെ കുറെ ആളുകൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നുണ്ട് പെണ്ണുങ്ങൾ, അതും വീഡിയോയിൽ. അതേപോലെ തന്നെ ശരിക്ക് ഈ പെണ്ണുങ്ങളെ മാത്രമുള്ള റൂമിന്റെ അകത്ത് പോയി സ്ത്രീകൾ ചിലപ്പോ മുടി ശാലെല്ലാം തോളിലിട്ട് ഇങ്ങനെ സ്ത്രീകൾ അവരുടെ വേഷത്തിൽ അവരുടെ അടുത്ത് ഇരിക്കുന്ന അവിടെ എല്ലാം പോയിട്ട് വീഡിയോ പിടിച്ച് ഇതെല്ലാം കാസറ്റിൽ കയറ്റി ഗൾഫിലുള്ള കുടുംബക്കാരൻ ആ കുടുംബക്കാരന്റെ കല്യാണത്തിന്റെ സി ഡി വന്നു പറഞ്ഞിട്ട് അവരിരുന്നു കൊണ്ട് സി ഡി കൊണ്ട് നോക്കുമ്പോ ഇവന്റെ സ്വന്തം ഭാര്യ ഇരുന്ന് കുഞ്ഞിന് മുല കൊടുക്കുകയാണ്, മാലോകരത് കാണുകയാണ്. ഇതിന്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം, തലാഖ് വരെ സംഭവിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്.
നിങ്ങൾ നോക്ക്, ഇത് മാത്രമല്ല, ഒരു അന്യപുരുഷൻ, ആ അന്യപുരുഷന്റെ മുന്നിൽ നമ്മുടെ പെൺമക്കളെ പ്രദർശിപ്പിച്ചു കൊടുക്കാൻ ഏത് ഇസ്ലാമാണ് നമുക്ക് അനുവാദം നൽകിയത്? ഏത് ഖുർആനാണ് നമുക്ക് അനുവാദം നൽകിയത്? എന്താ ചിന്തിച്ചു പോകാത്തത്? കുറച്ചും പൈസ കയ്യിലാകുമ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം. ഇന്ന് ഇപ്പൊ മഗരിബിന്റെ ശേഷം പയ്യത്തവരിൽ സ്വലാത്തായിരുന്നു മാസത്തിന്റെ. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങള് കൊമ്പോൽ മഹാനവരുടെ സംഭവം പറഞ്ഞു. 13 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി ഇന്ന് മരണപ്പെട്ടിട്ട് രാവിലെ കണ്ണൂർ ഭാഗത്ത് മയ്യത്തടക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് തങ്ങൾ അവരിൽ പറഞ്ഞു. 13 വയസ്സുള്ള കുട്ടി, എന്താ സംഭവം? കാലിൽ ചെറിയ ഒരു പുണ്ണ്, ഒരു ചെറിയ പുണ്ണായി കാലിൽ, ആ കാലിൽ പുണ്ണായി, അത് വലുതായി വലുതായി, അവസാനം എത്ര മരുന്നെടുത്തിട്ടും കുറയുന്നില്ല. അവസാനം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് വരുന്നു, അത് ക്യാൻസറാണ്. ആ കാലിന് ക്യാൻസർ ആണെന്ന് ആന ക്യാൻസറിന് വേണ്ടിയുള്ള എല്ലാ ചികിത്സകളും നടത്തി. അല്പം സമാധാനമായി, സ്കൂളിൽ പോകാനും വരാനൊക്കെ തുടങ്ങി. നോക്കുമ്പോ പിന്നെയും വീണ്ടും വേദന വന്നു. അവസാനം ഒരു കാല് തന്നെ മുറിച്ചെടുത്തു. അങ്ങനെ വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്തു. അല്പം സമാധാനമായി. ഒരാഴ്ച മുമ്പ് രോഗം ശക്തിയായി. ഇന്നലെ രാത്രി ആ കുട്ടി മരണപ്പെട്ടു പോയി. സഹോദരന്മാരെ, ഇതുപോലത്തെ എത്രയെത്ര ആളുകളുണ്ട്. എന്താ പ്രശ്നം? ചെറിയ ഒന്ന് കത്തി കൊണ്ടതാണ്. ആ കത്തി കൊണ്ടത് നോക്കുമ്പോ പിന്നെ അതാ കത്തി കൊണ്ടതിന് മരുന്നെടുത്തു, ടി ടി അടിച്ചു, മരുന്നെടുത്തു, കുറഞ്ഞില്ല. ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കുറയാതെ വന്നപ്പോ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ക്യാൻസറാണ്. ഇങ്ങനെ കാലിനും ക്യാൻസർ, കൈയിനും ക്യാൻസർ. ഞാൻ ഓർത്തു പോകുന്ന ഒരു ദിവസം ബായാറ് തങ്ങളടുത്ത് നിൽക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. ആ ചെറുപ്പക്കാരന്റെ ഹാലെന്താ, ഒരു ചെറിയ ഇങ്ങനെ തുണിക്കഷ്ണം, ഒരു ചെറിയ ടർക്കി. ആ തുണിക്കഷ്ണം അദ്ദേഹം മുഖത്തേക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടാ വരുന്നത്. മഹാനായ സയ്യിദവരുടെ സമീപത്ത് വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മുഖത്തും തുണിയങ്ങ് നീക്കിയപ്പോൾ വല്ലാത്ത ദുർഗന്ധം വായിൽ നിന്ന് വരികയാണ്. നോക്കുമ്പോ എന്താ സംഭവം? ആ ചെറുപ്പക്കാരന്റെ നാവിന് ക്യാൻസർ ബാധിച്ച് ആ നാവ് വീർത്തുപോയി വലുതായി വലുതായി. തൊള്ളയുടെ ഉള്ളിൽ, വായിന്റെ ഉള്ളിൽ നാവ് കൊള്ളുന്നില്ല, നാവ് പുറത്തു വന്നിരിക്കുന്നു. ആ നാവിനെ ദുർഗന്ധം ഇങ്ങനെ വമിക്കുകയാണ്. എന്നിട്ട് ഈ തട്ടവും കയ്യിൽ പിടിച്ച് മുഖത്തേക്കിട്ട് നടക്കുന്നൊരവസ്ഥയാണ്. ചെറുപ്പക്കാരേ, ഇത് അല്ലാഹു ആ ചെറുപ്പക്കാരന് കൊടുത്ത ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം തരാനും അല്ലാഹുവിനൊരു പ്രയാസവുമില്ല. നമുക്ക് നല്ല ആരോഗ്യം തന്ന അല്ലാഹു തന്നെയാണ് ആ കുട്ടിക്കും അതുപോലത്തെ ഒരു പരീക്ഷണം നൽകിയിട്ടുള്ളത്. അവർക്ക് അതുപോലത്തെ പരീക്ഷണം നൽകിയത് നമുക്ക് ആരോഗ്യം തന്ന റബ്ബ് തന്നെയാണ്. ആ റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്നുണ്ടോ? അല്ലാഹുവിന് പാഠം പഠിപ്പിക്കാൻ ഒരു പണിയുമില്ല. അതുകൊണ്ട് കല്യാണത്തിന്റെ പേരില് നിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. ജീവിതത്തിൽ ഒരിക്കല്ലേ മംഗലം കഴിക്കുന്നത്? അത് നമ്മൾ സന്തോഷിക്കണ്ടേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരേ, ഒരു സെക്കുണ്ടെങ്കിലും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് നമുക്ക് ലഭിക്കുന്നത്? ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് ലഭിക്കുന്നത് നിങ്ങൾ നോക്കൂ. റബ്ബിന്റെ അനുഗ്രഹം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഓർക്കുകയാണ്, എന്റെ നാട്ടിനടുത്ത് ഒരാള്, അതാ രണ്ട് കിഡ്നിയും ഫൈൽഡായി മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗത്തോഫാകട്ടെ. അദ്ദേഹം അതാ ഞങ്ങളടുത്ത് പാത്തൂറിൽ വെച്ചാണ്, അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം രണ്ട് കിഡ്നിയും ഫൈൽഡായപ്പോ ഡയാലിസിന് വേണ്ടി മംഗലാപുരത്ത് അതേന ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞാൻ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, ഉസ്താദ് ഇപ്പോ അതാ ഉള്ളിലേക്ക് ഡയാലിസിന് വേണ്ടി കൊണ്ടുപോയിട്ടേ ഉള്ളൂ, 3 മണിക്കൂർ കഴിയണം തിരിച്ചു വരാന്. അങ്ങനെ അതാ അവിടുത്തെ സിസ്റ്റർമാരോട് പറഞ്ഞു,
ഞങ്ങളെ പള്ളി ഞങ്ങളെ നാട്ടിന്റെ ഉസ്താദ് വന്നിട്ടുണ്ട്, ഒന്ന് മന്ത്രിക്കണം, ഒന്ന് പ്രേയർ നടത്താൻ വേണ്ടിയാ വന്നത്, അതുകൊണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഉള്ളിൽ കയറി, സുബ്ഹാനല്ലാഹ്, എന്താണ് അവിടെ? അവിടെ നിന്നുകൊണ്ട് ഇത് കണ്ടപ്പോ, അവിടെ നിന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോ അത്ഭുതപ്പെട്ടുപോയി. അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാ, റബ്ബുക്ക് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാ. നിങ്ങൾ നോക്ക്, എന്താണ് ഈ കിഡ്നി ചെയ്യുന്ന പണി? എന്താ മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ള രക്തം ആ ശരീരത്തിന്റെ മുഴുവൻ നാഡിനരമ്പുകളിലേക്കും അതാ പ്രസ പമ്പ് ചെയ്യേണ്ട രക്തമുണ്ടല്ലോ. ഒരു ദിവസത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 20,000 കിലോമീറ്റർ വരെ രക്തം സഞ്ചരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. 20,000 കിലോമീറ്റർ ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് മുറിച്ചാലും രക്തം ആ സ്ഥലത്തേക്ക് മുഴുവനും രക്തം, അതാ ശരീരത്തിന്റെ മുഴുവൻ നാഡിനരമ്പുകളിലുള്ള രക്തം, ആ രക്തം മുഴുവനും കിഡ്നിയിൽ പോയി അതിനെ ശുദ്ധീകരിച്ച് വീണ്ടും രക്തം ശരീരത്തിലേക്ക് കയറ്റുകയാണ്. വീണ്ടും അതാ രക്തം കിഡ്നിയിൽ പോകുന്നു, അത് മുഴുവനും ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്ത് വീണ്ടും അതാ ശരീരത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇതാണ് കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം. അള്ളാഹു രണ്ട് കിഡ്നി സംവിധാനിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ. ഒന്ന് സ്റ്റെപ്പിനാണ്, ഒന്നതാ വർക്ക് ചെയ്യുമ്പോ അതിന്റെ ക്ഷീണം, അതിനൊക്കെ ക്ഷീണം വന്നാല് അതിനാ അങ്ങ് വീക്കായി പോയാല് മറ്റേ കിഡ്നി പ്രവർത്തിക്കുന്നു. രണ്ടും വീക്കായി പോയാല് മനുഷ്യൻ തളരുകയാണ്, അവന്റെ ശരീരം ക്ഷീണിക്കുന്നു, അവനിക്ക് നടക്കാനും ഇരിക്കാനും പറ്റുന്നില്ല. പിന്നെ രക്തം, അതാ രക്തത്തിന് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പോഴാണ് ആ മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ രക്തയും പുറത്തെ രക്തവും പുറത്തേക്കെടുത്ത് അതൊരു മെഷീൻ ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിച്ച് വീണ്ടും ശരീരത്തിലേക്ക് അതാ ആ രക്തം കയറ്റി കൊടുക്കുകയാണ്. കിഡ്നി ചെയ്യേണ്ട പ്രവർത്തനം ഒരു മെഷീൻ കൊണ്ട് ചെയ്ത് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയാണ്. അതാണ് ഈ ഡയാലിസ് കൊണ്ട് നടക്കുന്നത്. എന്നിട്ടോ ഒരു ഡയാലിസിന് 1,500 രൂപ, ചിലപ്പോ 3,000 രൂപ, ചില ആൾക്ക് 5,000 രൂപ. അവന്റെ ഓരോ അവന്റെ കിഡ്നിയുടെ പ്രവർത്തനം അനുസരിച്ചുകൊണ്ട് അതാ അതിനിക്ക് വില കൂടുകയാണ്. എന്നിട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ എല്ലാ ദിവസവും, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഡയാലിസ് ചെയ്യണം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇത്രയും കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം ആ മെഷീൻ കൊണ്ട് ചെയ്യുകയാണ്. എന്നാൽ അപ്പൊ ആലോചിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, ഒരു മെഷീനിന്റെയും പ്രവർത്തനമില്ലാതെ ഒരു നയാ കാശു പോലും കൊടുക്കാതെ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല 24 മണിക്കൂറും നമ്മുടെ കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചെറുതാണോ? ഒരു ഡയാലിസിന് 3,000 കൊടുക്കുന്നവരുണ്ട്, അതുപോലെ ആഴ്ചയിൽ ചെയ്യുന്നവരുണ്ട്. ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യം ഡയാലിസ് ചെയ്താൽ 30,000 രൂപയായില്ലേ? ഈ 30,000 രൂപ ഒരു നയാ കാശ് പോലും നമ്മൾ കൊടുക്കാതെ നമ്മുടെ ശരീരത്തിൽ കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ സ്വന്തം ശരീരത്തെ കുറിച്ച് അറിയുന്നുണ്ടോ, ശരീരത്തെ മനസ്സിലാക്കുന്നുണ്ടോ എങ്കിൽ ഫഖദ് അറഫ റബ്ബഹു, അല്ലാഹുവിനെ മനസ്സിലാക്കി അവനിക്ക് പണിയില്ല. ആ റബ്ബ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്രയാ, ശരീരത്തിൽ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് സഹോദരന്മാരെ. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ റബ്ബിന്റെ അനുഗ്രഹം ശരീരത്തിൽ 24 മണിക്കൂറും അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, മോമിനീങ്ങളെ, ഒരു നിമിഷം പോലും റബ്ബിനെ മറന്നു ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വിവാഹത്തിന്റെ പേരിലായാലും കല്യാണത്തിന്റെ പേരിലായാലും റബ്ബിനെ മറന്നു ജീവിച്ചുകൂടാ.
അതുകൊണ്ടല്ലേ മനുഷ്യൻ എപ്പോഴും അല്ലാഹുവിനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം, റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. എല്ലാ സമയത്തും നമുക്ക് ദിക്കറുകളുണ്ട്, പള്ളിയിൽ കയറുമ്പോഴും ദിക്കറുകളുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ദിക്കറുകളുണ്ട്, കക്കൂസിൽ കയറുമ്പോഴും ദിക്കറുണ്ട്, കക്കൂസിൽ നിന്ന് ഇറങ്ങുമ്പോഴും ദിക്കർ ചൊല്ലണം, ഉറങ്ങാൻ കിടക്കുമ്പോഴും ദിക്കർ ചൊല്ലണം, ഉറക്കം നിന്ന് ഉണരുമ്പോഴും ദിക്കർ ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോഴും ദിക്കർ ചൊല്ലണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ദിക്കർ വേണം. ഇങ്ങനെ എല്ലാ സമയത്തും വാഹനം കയറുമ്പോഴും ദിക്കർ വേണം, വാഹനം ഇറങ്ങുമ്പോഴും നമുക്ക് ദിക്കർ വേണം. ഇങ്ങനെ എല്ലാ സമയത്തും അതാ വീട്ടിൽ കയറുമ്പോഴും ദിക്കറാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ദിക്കറാണ്. ഇങ്ങനെ മുഴുവൻ സമയങ്ങളിലും ദിക്കർ കൊണ്ട് തന്നെ അല്ലാഹുവിനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. സന്തോഷമുണ്ടാകുമ്പോഴും ദിക്കറാണ്, ബേജാറുണ്ടാകുമ്പോഴും ദിക്കറാണ്, അത്ഭുതം കാണുമ്പോഴും ദിക്കറാണ്, ഇതുപോലെ തന്നെ ഒരു നിഅമത്ത് കിട്ടിയാലും ദിക്കറാണ്. എല്ലാ സമയത്തും റബ്ബിന്റെ സ്മരണ, അല്ലാഹുവിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. നമുക്കൊരു നിഅമത്ത് കിട്ടിയാൽ, നമുക്കൊരു മക്കളുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ വിസ ശരിയായി, അല്ലെങ്കിൽ ഒരു പ്രയാസം നീങ്ങിക്കിട്ടി, ഇങ്ങനെ നമുക്കതാ ഒരു നിഅമത്ത് കിട്ടിയാൽ അപ്പോൾ ചൊല്ലേണ്ട ദിക്കറാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കണം. ഒരു നിഅമത്ത് കിട്ടിയാൽ അല്ലാഹുവിനെ സ്തുതിക്കണം. അതുപോലെ നമുക്കൊരു സന്തോഷം ഉണ്ടായി, ഒരു തങ്ങള് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, സന്തോഷം ഉണ്ടാകുമ്പോ നമ്മൾ ചൊല്ലുന്ന ദിക്കറാണ് അല്ലാഹു അക്ബർ. പെരുന്നാളൻ ദിവസം സന്തോഷമാണ് അല്ലാഹു അക്ബർ. ഇങ്ങനെ സന്തോഷമുണ്ടാകുമ്പോ ചൊല്ലുന്ന ദിക്കറാണ് അല്ലാഹു അക്ബർ. ഒരു നിഅമത്ത് കിട്ടിയാൽ നമ്മൾ ചൊല്ലുന്ന അൽഹംദുലില്ലാ. ഒരു ബേജാറിന്റെ വാർത്ത കേട്ടു, ഒരു മരണ വാർത്ത കേട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമുള്ള വാർത്ത കേട്ടാൽ ചൊല്ലണം ഇന്നാലില്ലാ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിഷമം കേട്ടാൽ ചൊല്ലേണ്ട ദിക്കറാണത്. ഒരു അത്ഭുതം കണ്ടാൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. അത്ഭുതം കാണുമ്പോ ചൊല്ലേണ്ട ദിക്കറാണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത്ഭുതം കാണുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും ബേജാറുണ്ടാകുമ്പോഴും ഒരു നിഅമത്ത് കിട്ടിയാലും എപ്പോഴും നമ്മൾ ചൊല്ലണം അല്ലാഹുവിനേക്കുള്ള ദിക്കർ. അല്ലാഹുമായി മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ട് വേണം എപ്പോഴും റബ്ബിന്റെ ചിന്ത വേണം. ആ അല്ലാഹു നമുക്ക് ഓരോ സെക്കൻഡിലും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ ചിന്തിക്കണമെന്നും അല്ലാഹുവിനെ ഓർക്കണമെന്നും ആ അല്ലാഹുമായുള്ള നിരന്തരമായ ബന്ധം വേണമെന്നും പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വിവാഹത്തിന്റെ പേരിലായാലും ആ സന്തോഷ ദിവസത്തിൽ പോലും നമുക്ക് അല്ലാഹുവിനെ മറന്നുകൂടാ. കല്യാണത്തിന്റെ ദിവസം നാം ഇത്തരത്തിലുള്ള ഒരു ഹറാമിന്റെ പ്രവർത്തനവും നമ്മുടെ കല്യാണങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി കല്യാണ ദിവസം നിങ്ങൾ നോക്കൂ, പുതിയാപ്പിളയായാലും കല്യാണം കഴിക്കുന്ന പെണ്ണായാലും ആ പെണ്ണിന്റെയോ ആണിന്റെയോ വീട്ടുകാരായാലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ പിന്നിലാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അവരെ പണിയെല്ലാം കഴിഞ്ഞ് സമയം കിട്ടിയാൽ നിസ്കാരം. ഇങ്ങനെയാണ് നിസ്കാരത്തിന്റെ ഹാല്. ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം അത് ഒഴിവാക്കിയാൽ അതിന് പകരം നിസ്കാരം കലാവീട്ടിലല്ലാതെ മറ്റൊരു പരിഹാരമില്ല. കലാവീട്ടിയാൽ കലാക്കിയതിന്റെ കുറ്റം കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം, ആ ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസമാണ് കല്യാണ ദിവസം. ആ സന്തോഷമുള്ള സമയത്ത് അല്ലാഹുവിനെ മറക്കുന്നവരില്ലേ, അല്ലാഹുവിനെ ചിന്തിക്കാതെ ജീവിക്കുന്നവരില്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കല്യാണ ദിവസമായാലും നമ്മൾ നിസ്കാരം ഒഴിവാക്കിക്കൂടാ. കല്യാണ ദിവസമായാലും നമ്മൾ നിസ്കാരം ഒഴിവാക്കിക്കൂടാ. ആ നിസ്കാരം വളരെ ഗൗരവമാണ്. കബറിൽ വെച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്.
മഹ്ശറയിലും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. സ്വർഗത്തിൽ ആദ്യം പ്രതിഫലം കിട്ടുന്നതും നിസ്കാരത്തിനാണ്. നരകത്തിൽ ഒന്നാമത്തെ ശിക്ഷയും നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു നേരത്തെ നിസ്കാരം പോലും ജീവിതത്തിൽ ഒഴിവാഴിക്കൂടാ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്താ നിസ്കരിക്കാത്തവനിക്കുള്ള ശിക്ഷ? ഒരാള് നിസ്കാരം ഒഴിവാക്കി, അതിന്റെ ജമ്മന്റെ സമയവും കഴിഞ്ഞു, ഒരു കാരണവും ഇല്ലാതെ നിസ്കാരം ഒഴിവാക്കിയാല് അവനെ കൊന്നുകളയണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് നമ്മുടെ രാജ്യത്ത് പറ്റൂല. ഇസ്ലാമിക ഭരണമുള്ളെടുത്ത്, ഇസ്ലാമിക ഭരണമുള്ളെടുത്ത് അതാ ഒരാള് മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയാൽ അവനെ കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. എന്താ കാരണം? നിസ്കാരം അത്രയും ഗൗരവമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കല്യാണ ദിവസം ഒരു കാരണവശാലും നമ്മൾ നിസ്കാരം ഒഴിവാക്കൂടാ. ഇനി നിങ്ങൾ നോക്കൂ, ഈ കല്യാണ ദിവസം പുതിയാപ്പിളമാര്, ആ പുതിയാപ്പിളമാര് പുതിയാപ്പിള പോകുന്ന അവസ്ഥ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നു. ആ ചെറുപ്പക്കാരൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അദ്ദേഹം ഗൾഫിൽ പോയി. അദ്ദേഹം മൊയിലാറൊന്നുമല്ല, ഒരു നാടൻ മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം ഗൾഫിൽ പോയി, അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമികളുമായി ബന്ധമുണ്ടായി. KCF എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു. അങ്ങനെ അവിടെ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടിക്കൊക്കെ വരുന്ന ഒരു പ്രവർത്തകനാണ്. ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടില് കല്യാണം കഴിക്കാൻ, പൊരയിൽ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? വീട്ടില് കല്യാണം ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞു പുതിയാപ്പിള കൊണ്ടുപോകാൻ. അവരോട് വരണ്ട എന്ന് പറഞ്ഞാലും അവര് വരും. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ, എനിക്ക് എന്റെ വീട്ടിൽ കല്യാണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഞാൻ പുതിയാപ്പിള പോകുന്നതിനെ പേടിച്ചിട്ട് മാത്രം ഞാൻ ഹാളിൽ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഹാളിൽ കല്യാണം കഴിച്ചു. എന്തിനാ ഹാളിൽ കല്യാണം? വീട്ടിൽ സൗകര്യമുണ്ട്, പെണ്ണിന്റെ പരക്കാർക്കും ഇവന്റെ പരക്കാർക്കും ഇവനക്ക് എല്ലാം വീട്ടിൽ കഴിക്കാനാണ് ആഗ്രഹം. പക്ഷെ ഒരേ ഒരു കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ്, എന്താ? പുതിയാപ്പിള പോകുന്നതിന്റെ ഹാലോർത്തിട്ട്, പുതിയാപ്പിള കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പോക്ക് എങ്ങനെയാണ് കണ്ടവർക്കറിയാം. അഹങ്കാരപരമായ ഒരു ജീവിതം, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം, പിന്നെ ആരെയും അവിടെ കൂട്ടാക്കാത്ത ഒരു പ്രവർത്തനം, ഈ രൂപത്തിൽ പുതിയാപ്പിള പോകുന്ന ഒരവസ്ഥ, ഈ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥ. ഇവിടെ എത്ര മറ്റു മതക്കാരെ കല്യാണം കഴിക്കുന്നു, അവരാരെങ്കിലും ഇങ്ങനത്തെ ഒരു പുതിയാപ്പിള പോകുന്ന നമ്മൾ കാണുന്നുണ്ടോ? എത്ര മതക്കാരവിടെ കല്യാണം കഴിക്കുന്നു, അവരാരെങ്കിലും ഇങ്ങനത്തെ ഒരു പുതിയാപ്പിള പോകുന്നുണ്ടോ? പക്ഷേ ഒരു മുസ്ലിമിന്റെ കല്യാണം എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ വേഷം കെട്ടി പുതിയാപ്പിള പോകുമ്പോ നാലഞ്ച് പുതിയാപ്പിള ഒന്നിച്ച് പുതിയാപ്പിളിന്റെ അതേ രൂപത്തിൽ പാൻറും ഷൂവും കോട്ടും എല്ലാം ഇട്ട് പൂവിന്റെ മാലയും കയ്യിൽ പിടിച്ചിട്ട് നാലഞ്ച് പുതിയാപ്പിള. എന്തൊരു മോശമാണ്! ഇതുപോലെ തന്നെ കല്യാണം പുതിയാപ്പിള പോകുമ്പോ ഈ സാധാരണ കെണത്തിന്റെ പണിക്ക് പോകുന്ന ഈ ചേറല്ലായ തൊണ്ണൂറ്റൊണ്ടു അങ്ങനെ പുതിയാപ്പിള പോകുന്ന കുറെ ബാല്യക്കാർ ഇങ്ങനെ ഒരുപാട് വേഷം കെട്ടിയിട്ട് ഈ സമുദായത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന. അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാതെ പുല്ലുകൾ കഴിച്ച് ഇലകൾ ഭക്ഷിച്ച് ഉണ്ടാക്കിയ പരിശുദ്ധ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിനെ ഈ നിലക്ക് ചീത്തപ്പേര് കേൾപ്പിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഇങ്ങനത്തെ പുതിയാപ്പിള പോക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, കാറിന്റെ ഡിക്കിയും തുറന്ന് വലിയ മ്യൂസിക്കിന്റെ പാട്ടും ഇട്ട് ബാൻഡും മുട്ടിയിട്ട് കൂക്കി വിളിച്ചുകൊണ്ട് ബൈക്ക് മുഴുവനും റേസ് ചെയ്ത് ലൈറ്റിട്ടുകൊണ്ട് ഓർണടിച്ച് നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവനും ശല്യമുണ്ടാകുന്ന രീതിയിൽ
കണ്ടവരെ കണ്ടവര് ശാപം വെക്കുന്നു, ഇത് എന്തൊരു പോക്കാണ്, ഹലാക്കിന്റെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളും ശപിക്കുകയാണ്. ആ രൂപത്തിൽ സമൂഹത്തിന് പേര് കേൾപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പുതിയ പ്ലവൂക്ക് ചെറുപ്പക്കാരെ, എന്റെ കല്യാണത്തിന് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇസ്ലാമിക ചിന്തയെങ്കിലും നമുക്ക് വേണം കേട്ടോ. ഇങ്ങനെയൊരു പുതിയ പ്ലവൂക്ക് എത്ര എത്ര ചെറുപ്പക്കാരുണ്ട്. വീട്ടിൽ കല്യാണം കഴിക്കാൻ വേണ്ടി മടിക്കുന്നവർ പേടിക്കുന്നവർ ഒരേ ഒരു കാര്യം ഓർത്തിട്ടാണ്, പുതിയ പ്ലവ് പോകുന്നതിനെ ഓർത്തിട്ടാണ്. കാരണം എന്താ, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കുറെ സ്പ്രേയും അടിച്ച് ഇങ്ങനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഇസ്ലാമിന് കളങ്കമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ ചെറുപ്പക്കാരെ, ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവരോടും തന്നെ പറയുകയാണ്, അത് അല്ല പൊരുത്തപ്പെടാത്തതാണ് കേട്ടോ. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെ നമ്മൾ മാറി നിൽക്കണം. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം കേട്ടോ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ബാപ്പമാരോട് ഞാൻ പറയട്ടെ, ഇതിനിക്ക് നമ്മൾ അനുവദിച്ചുകൂടാ. ഇത്തരം പ്രവർത്തനം നമ്മൾ കൂട്ടുനിൽക്കരുത്. അതിന് കാരണവന്മാരെ തടയണം. അല്ല പൊരുത്തപ്പെടാത്തതിന് തടയണം. ചില മാമൂലികൾ ഇല്ലെങ്കിലും പ്രശ്നമല്ല. ഈ ചില വയസ്സന്മാർക്ക് ചില കാരണവന്മാർക്ക് എന്താ പ്രശ്നം, ചില മാമൂലില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആ മാമൂലിന്റെ പേരിൽ എന്ത് അനാചാരം നടന്നാലും പ്രശ്നമല്ല. ഇവിടെ എന്ത് ഹറാമ് നടന്നാലും പ്രശ്നമല്ല. മാമൂല് നടന്നില്ലെങ്കിൽ നിക്കാഹന്ന ഫാസിദായ രൂപത്തിലാണ് അവരുടെ അവസ്ഥ. അവരെ ചിന്ത അങ്ങനെയാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, ഇത്തരം തോന്നിവാസങ്ങൾ നിർത്താനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹല്ല് കമ്മിറ്റികൾ അതിനെതിരെ നടപടിയെടുക്കണം. അതിന് മഹല്ല് കമ്മിറ്റികൾ സുസജ്ജമാകണം. ചെറുപ്പക്കാരതിന് തയ്യാറാകണം. യുവാക്കൾ അതിന് രംഗത്തേക്ക് ഇറങ്ങണം. ഇതാ നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ആളുകൾ ഡെൻമാർക്കിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ആരെങ്കിലും റസൂലുള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും മികയെത്തിയാൽ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനെതിരെ പ്രതിഷേധിച്ച് നമ്മൾ തയ്യാറാണ്. എവിടെ നമ്മൾ മുസ്ലിം ആയിട്ടുണ്ടോ, നമ്മുടെ ഇസ്ലാം എവിടെ, നമ്മുടെ ഇസ്ലാം എവിടെ. ഈ അടുത്തൊരു സ്കൂളിൽ ഒരു കുട്ടി സ്കൂളിൽ മൊട്ടടിച്ച് ഒരു മൊട്ടടിച്ചപ്പോ നാണക്കെടാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ടവൽ കെട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് പോയിട്ട് അമ്മ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ടവൽ കെട്ടിട്ട് സ്കൂളിലേക്ക് വരാൻ പറ്റൂല. അങ്ങനെ കുട്ടിനെ പുറത്താക്കി. കുട്ടി വീട്ടിലേക്ക് വന്നു, കരഞ്ഞുകൊണ്ട് വന്നു. വീട്ടുകാരാകെ ഇളകിയില്ലേ, അതെന്താ ഹെഡ് മാസ്റ്റർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ച് എല്ലാവരും പോയി സ്കൂളിലേക്ക്. എന്താ പ്രശ്നം, ടവലിട്ടേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം. പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ ആരും പ്രശ്നമാക്കണ്ട. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ആരും പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹരിക്കാം. അങ്ങനെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നാളെ മുതൽ എല്ലാ മുസ്ലിം കുട്ടികളും തൊപ്പി വെച്ചിട്ട് വരട്ടെന്ന് പാസ്സാക്കി. അങ്ങനെ ആയിക്കോട്ടെ, നാളെ എല്ലാവരും തൊപ്പി വെക്കാൻ പറഞ്ഞു. പിറ്റേന്ന് ഒറ്റ കൂട്ടി തൊപ്പി വെച്ചിട്ട് വന്നില്ല. തൊപ്പി വെക്കാൻ നമ്മളെ തയ്യാറാകണ്ടേ, നമ്മളെ കുട്ടികൾ രക്ഷിതാക്കളും തയ്യാറാകണ്ടേ. കിടാന്റെ തലക്ക് തൊപ്പിച്ചിട്ട് അയക്കാന് ബാപ്പക്കും ഇഷ്ടമില്ല, ഉമ്മക്കും ഇഷ്ടമില്ല, കുട്ടികൾക്കും താല്പര്യമില്ല. നമ്മുടെ ഇസ്ലാം ഇവിടെ, നമ്മുടെ ഷിയാറുകൾ കാണിക്കുന്നിടത്ത് നമ്മളില്ല. ഒരു മുസ്ലിമായി ജീവിക്കാനും ഇസ്ലാമിന്റെ വേഷം ധരിക്കാനും നമ്മളില്ല. നമ്മുടെ യുവാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ പൊരയിലേക്ക് വരുന്നവർ ഉമ്മയും ബാപ്പയും കാണുന്നു. തലയുടെ മുടി മൂന്ന് ഭാഗത്തും അടിയിന്ന് നമ്പർ വൺ മെഷീനിൽ വെച്ചുകൊണ്ട് മുടിവൻ വെട്ടിച്ചുരുക്കി. തലയുടെ മേൽഭാഗത്ത് ഇങ്ങനെ വലിയ കൊട്ടുപോലെ മുടിയും വെച്ച് നടക്കുകയാണ് തെമ്മാടികളുടെ സ്വഭാവത്തിൽ. ബാപ്പയും ഉമ്മയും കാണുന്നു, ഒരക്ഷരം മിണ്ടുന്നില്ല. പിന്നെ എവിടെയാണ് നമ്മുടെ ഇസ്ലാം, എവിടെയാണ് നമ്മുടെ ഇസ്ലാം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിക വേഷങ്ങളും ഇസ്ലാമിക സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടാകണം. ഇസ്ലാമിക സംസ്കാരം നമുക്കുണ്ടാകണം. നമ്മുടെ വിവാഹങ്ങൾ അത് ഇസ്ലാമികമായി മാറണം. അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു വിവാഹത്തിന് നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് സഹോദരന്മാരെ, കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങള്, കല്യാണ ദിവസം പുതിയാപ്പിള പോകുന്ന ഒരവസ്ഥ കണ്ടാൽ തന്നെ മനസ്സ് വേദനിച്ചു പോകുന്നു. ഇസ്ലാമിന്റെ പേരിലാണല്ലോ ഇതൊക്കെ, ഇതിനൊക്കെ പറയുന്നത് മറ്റു മതക്കാര് പറയുന്നത്. ഇതൊക്കെ ഈ കൂട്ടരുടെ പുതിയാപ്പിള പോക്ക് എന്നാലും മതത്തെയല്ലേ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനെ പറയിപ്പിക്കരുത് കേട്ടോ.
നിങ്ങൾ ഇസ്ലാമിനെ പറയിപ്പിക്കരുത് കേട്ടോ. അത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് പിന്മാറണം. ഇനി ഇത് മാത്രമല്ല, പുതിയാപ്പിളന്റെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയാലോ സുബ്ഹാനല്ലാ, പുതിയാപ്പിളൊക്കെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ചെറുപ്പക്കാർക്ക് ചില നിബന്ധനകളാണ്, കൂടെ പോയ യുവാക്കൾക്ക് നിബന്ധനകളാണ്. അറ കണ്ടില്ലെങ്കിൽ പുതിയാപ്പിളനെ വിടൂല. ഇങ്ങനെ അതാ ഇത്തരം വളരെ തോന്നിവാസങ്ങള്, വളരെ അനാചാര പ്രവർത്തനങ്ങള്, ഇത്തരം വേണ്ടാത്തരങ്ങള് ചെറുപ്പക്കാരെ വെടിവാക്കണം കേട്ടോ. നിന്റെ കൂട്ടുകാരനെ സന്തോഷിപ്പിക്കേണ്ട സമയല്ലേ, ഞങ്ങൾ വരുന്നില്ല നീ നിന്റെ അറയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞേക്കുന്നതിന് പകരം ഞങ്ങൾക്കും അറ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അറക്ക് പോകുമ്പോ മുഴുവൻ സ്ത്രീകളാണ് ഉള്ളിലുള്ളത്. ആ സ്ത്രീകൾ മുഴുവനും നിറഞ്ഞെടുത്ത് ചെറുപ്പക്കാരെ അറയിലേക്ക് പോകുന്ന തനിച്ച ഹറാമിന് വീട്ടുകാരെ നമ്മൾ കൂട്ടു നിൽക്കരുത് കേട്ടോ. ചെറുപ്പക്കാരെ നമ്മളതിനെ അനുവദിക്കരുത് കേട്ടോ. രക്ഷിതാക്കളെ അതിനെ സമ്മതിക്കരുത് കേട്ടോ. ഹറ നോക്കിയില്ലെങ്കിൽ എന്താ ഇവന്റെ നിക്കാഹ് ശരിയാവൂലേ? ഈ ചങ്ങാതിമാരെ അറ കണ്ടില്ലെങ്കിൽ എന്താ നിക്കാഹിന് വല്ല പ്രശ്നമുണ്ടോ? ഇവന്റെ കല്യാണത്തിന് വല്ല പ്രശ്നമുണ്ടോ? അവനും അവന്റെ ഭാര്യക്കുള്ളാറ നീ എന്തിനു കാണണം? എന്തിനാ ചെറുപ്പക്കാർ അതിന് വാശി പിടിക്കുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരെ, അത്തരം തോന്നിവാസങ്ങള് ഇനി അഥവാ വല്ല കാരണവശാലും അറയിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, റൗഡികൾ ചെയ്യുന്ന പ്രവർത്തനം, തെമ്മാടികൾ ചെയ്യുന്ന പ്രവർത്തനം, ഗുണ്ടായിസം നടത്തുകയാണ് ഇവിടെ. അറയിൽ ചെന്നിട്ട് ഉള്ള എല്ലാ അലമറയും പൊളിച്ചു, അവിടെയുള്ള ആ ചമയിച്ചത് മുഴുവനും പൊളിച്ചെടുത്ത് എല്ലാം കീറിയിട്ട് അവിടെയൊക്കെ നാശമാക്കി വരുന്ന റൗഡികളുടെ ഗുണ്ടായിസത്തിന്റെ പ്രവർത്തനം കാണിക്കുന്ന സമൂഹം. ഓ ചെറുപ്പക്കാരെ, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിന് നിങ്ങൾ ദയവ് ചെയ്ത് പേര് കേൾപ്പിക്കരുത് കേട്ടോ. ഇസ്ലാമിന്റെ പേരും വെച്ച്, മുസ്ലിം എന്ന പേരും വെച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനം എന്തിനാണ് ഈ സമൂഹത്തിന്റെ പേരിൽ ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, വേദനിച്ചു പോവുകയാണ്. എത്ര എത്രയാണ് ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുള്ളത്? ആരൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നത്? പെണ്ണിന്റെ ബാബ പൊട്ടിക്കരയുകയാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ വീടും അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആറാ ഒരു അലമാറ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഗ്ലാസും പൊട്ടിച്ചു, അവിടെയുള്ള ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവിടെയുള്ള മാലകൾ മുഴുവനും പൊട്ടിച്ച് ഫാന് നാശാക്കി ലൈറ്റ് പൊട്ടിച്ചു, അങ്ങനെ കിടക്ക മുഴുവനും കീറിയിട്ട് ഇങ്ങനെ തോന്നിവാസം ചെയ്യുന്ന സ്വഭാവം. ഓ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മുസ്ലിമു മൻ സരിമൽ മുസ്ലിമൂന മില്ലിസാനിഹി വയദിഹി. ആരാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് മറ്റൊരാൾക്ക് ശല്യമുണ്ടാവൂല. ആ മുസ്ലിമിന്റെ കൈ കൊണ്ടോ കാലുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോട്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നിന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ശല്യമുണ്ടോ? നീ മുസ്ലിമായിട്ടില്ല. നിന്നെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നീ മുസ്ലിമായിട്ടില്ല. ഇങ്ങനെ അതാ മുസ്ലിമിന് യോജിക്കാത്ത, ഒരു മനുഷ്യന് യോജിക്കാത്ത പ്രവർത്തനം, ഇത്തരം റൗഡികൾ ചെയ്യുന്ന പ്രവർത്തനം, കല്യാണ വീട്ടിൽ പുതിയാപ്പിള പോയിട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരെ, ഇത്തരം ഹറാമിന്, ഇത്തരം തോന്നിവാസത്തിന്, ഈ ഗുണ്ടാ പ്രവർത്തനത്തിന് നിങ്ങളെ കൂട്ടുനിൽക്കരുത് കേട്ടോ. അത്തരം ആളുകൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ചുറ്റുഭാഗത്തുണ്ടവരെങ്കിൽ, അവരോടും പറയുന്നു, ഇതല്ല പൊരുത്തപ്പെട്ടതല്ല, ഇത് നിങ്ങൾക്ക് വലിയ നാശമുണ്ടാകും കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളിൽ നിന്ന് സമൂഹം മുഴുവനും മാറി നിൽക്കേണ്ടതുണ്ട്. വളരെ മോശമായ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോ അവിടെ നിവർന്നു നിൽക്കേണ്ടത് ഒന്ന് രക്ഷിതാക്കളാണ്, മറ്റൊന്ന് വീട്ടുകാരാണ്, മറ്റൊന്ന് നാട്ടുകാരാണ്, മഹല്ല് കമ്മറ്റി ഭാരവാഹികളാണ്. അത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തണം. ചെറുപ്പക്കാരെ, നിങ്ങൾ അതിനെതിരെ സജീവമാകണം. അത്തരം ഒരു ഹറാമിന് നിങ്ങൾ അനുവദിച്ചുകൂടാ. അത്തരം ഹറാമിന് നിങ്ങൾ ആ വേണ്ടാത്തരത്തിന് ചെറുപ്പക്കാരെ സംഘടിക്കണം. ഇതിനു വേണ്ടിയാ ചെറുപ്പക്കാരെ സംഘടിക്കേണ്ടത്, ഇതിനു വേണ്ടിയാ ഇതിനെതിരെയാ പ്രവർത്തിക്കേണ്ടത്. ഇത്തരം അതാ തോന്നിവാസങ്ങൾ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്നതിനെതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ട് മാതൃകാപരമായ നാടിനും കുടുംബത്തിനും എല്ലാവർക്കും മാതൃകാപരമായ യുവാക്കളായി മാറാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. സഹോദരിമാരെ, ചില സ്ഥലത്ത് എന്താ ഈ ആണുങ്ങളെയൊക്കെ വലിയ ചൂട് പെണ്ണുങ്ങൾക്കാണ്,
വീഡിയോ പിടിച്ചെങ്കിൽ പെണ്ണിലെ പെണ്ണുങ്ങൾക്കാണ് പ്രശ്നം. ആ പെണ്ണുങ്ങളാണ് എന്റെ അവൻ എങ്ങനെ, എന്റെ അയാൾ എങ്ങനെ, എന്റെ കാക്കക്കങ്ങനെ എന്നിങ്ങനെ കുടുംബത്തെ ചീത്ത, കുടുംബത്തെ, കുടുംബത്തിലെ കാരണവന്മാരെ പറയുന്നതും എതിർക്കുന്നതും ചില ഉമ്മമാരാണ്. അത്തരം ഉമ്മമാരെ നിങ്ങളും ശ്രദ്ധിച്ചു കൊള്ളണം. ഒരിക്കലും തന്നെ ഈ തോന്നിവാസത്തിന് സഹോദരിമാരും കൂട്ടു നിൽക്കരുത്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഓ സഹോദരിമാരെ നിങ്ങളും ജീവിച്ചു പോകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മറന്നു പോകരുത്. ഇനി കല്യാണത്തിന് പോവുകയാണെങ്കിലും കുടുംബത്തിലെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും സഹോദരിമാരെ ഔറത്ത് മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. ഉമ്മമാരോട് പ്രത്യേകം പറയുന്നു, പെണ്ണിന്റെ ശരീരം മുഴുവനും ഔറത്താണ്, പെണ്ണിന്റെ ശരീരം മുഴുവനും ഔറത്താണ്. രണ്ടാം ക്ലാസ് പഠിക്കുന്ന, മൂന്നാം ക്ലാസ് മദ്രസ പഠിക്കുന്ന നിന്റെ മക്കളോട് ചോദിച്ചു നോക്കൂ, സ്ത്രീയുടെ ഔറത്ത് എത്രയാ അന്യ പുരുഷന്മാരെ മുന്നില്? ശരീരം മുഴുവനും ഔറത്തല്ലേ? മുഖം ഔറത്തല്ലേ? മുങ്കൈ ഔറത്തല്ലേ? ഈ മുഖവും തുറന്ന്, മുങ്കയും തുറന്ന് ഉമ്മമാരെ, അതാ വയലിന് വരികയാണ്, ഉറൂസിന് വരികയാണ്, അതുപോലെ കല്യാണത്തിന് പോവുകയാണ്, കുടുംബത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏത് ഇസ്ലാമാ അനുവദിച്ചിട്ടുള്ളത്? ഔറത്തും തുറന്നുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൂടാ. വയലിന് വരികയാണെങ്കിലും, ഉറൂസിന് വരികയാണെങ്കിലും, സിയാറത്തിന് വരികയാണെങ്കിലും, കല്യാണ വീട്ടിൽ പോവുകയാണെങ്കിലും, എവിടെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് പുറത്തു പോകുന്നുണ്ടോ, പൂർണ്ണമായ ഔറത്തെ മറക്കാതെ വീട്ടിൽ നിന്ന് സ്ത്രീകളെ പുറത്തിറങ്ങിക്കൂടാ. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പെണ്ണിന്റെ ഔറത്ത്, ശരീരം മുഴുവനും പെണ്ണിന്റെ ഔറത്താണ്. നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ആ മഹദിയവർക്കിൽ പ്രിയപ്പെട്ട ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് അവസാനം നടത്തിയ വസിയത്തുണ്ട്. എന്താ വസിയത്ത്? നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ നന്നായി മനസ്സിലാക്കണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ, എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാട്ടിലെ മദീനയിൽ അതാ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ തുറന്ന കട്ടിലാണ്, മൂടിയുള്ള മയ്യത്ത് കട്ടിലല്ല. അതുകൊണ്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ, ഈ തുറന്ന കട്ടിൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകരുത് കേട്ടോ. വേറെ ഒരു നാടിന്റെ പേര് പറഞ്ഞു, എനിക്കപ്പ ആ നാടിന്റെ പേര് മറന്നുപോയി. ആ നാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ നാട്ടിലുള്ള, അതാ അവിടെ മൂടിയുള്ള മയ്യത്ത് കട്ടിലുണ്ട്, അവിടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് മൂടിയുള്ള കട്ടിലാണ്, അതുകൊണ്ട് ആ മൂടിയുള്ള മയ്യത്ത് കട്ടിൽ എന്നെ കൊണ്ടുപോകണം. മാത്രമല്ല, പകൽ സമയത്ത് എന്റെ മയ്യത്ത് മറവ് ചെയ്തുകൂടാ, രാത്രി സമയത്ത് എന്റെ മയ്യത്ത് മറവ് ചെയ്യണം. എന്തിനാ പറഞ്ഞത്? എന്നിട്ട് പറയുന്നു, എന്റെ മയ്യത്ത് കഫൻ ചെയ്തതിന് ശേഷം, വലിച്ചു കെട്ടിയതിന് ശേഷം, എന്റെ ശരീരത്തിന്റെ വണ്ണ വലിപ്പം അന്യ പുരുഷന്മാര് കണ്ടുകൂടാ, എന്റെ ശരീരത്തിന്റെ വണ്ണ വലിപ്പം മറ്റുള്ള പുരുഷന്മാര് കണ്ടുകൂടാ, അതുകൊണ്ട് എന്റെ മയ്യത്ത് രാത്രി സമയത്ത് കൊണ്ടുപോകണേ, എന്റെ മയ്യത്ത് മൂടിയുള്ള കട്ടിലിൽ കൊണ്ടുപോകണേ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകുമ്പോ പോലും വലിയ സൂക്ഷ്മതയാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ നോക്കൂ, അത്രയും സൂക്ഷ്മത പാലിച്ച മഹതിമാർ, എന്നിട്ട് നമ്മളെവിടെ? ചില പെണ്ണുങ്ങളെ, ചില സ്ത്രീകളെ ധാരണ എന്താ? മുടിയൊന്നും കാണാതെ ഒരു മഫ്തയങ്ങിട്ട് ഇങ്ങനെ മുഖം മറച്ചു കഴിഞ്ഞാല്, ഒരു മഫ്ത ഇട്ട് കഴിഞ്ഞാല് ഔറത്ത് മറച്ചു എന്നാണ് പെണ്ണിന്റെ ധാരണ. പിന്നെ എവിടെയും പോകാ, ഏത് അങ്ങാടിയിലും പോകാ, ഏത് ബജാറിലും പോകാ എന്നാണ് ധാരണ. ഇല്ല ഇല്ല ഉമ്മമാരെ, മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്ക്, അന്യ പുരുഷന്മാരെ മുന്നില് ശരീരം മുഴുവനും ഔറത്താണ് കേട്ടോ. ഔറത്ത് മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടാ. കല്യാണത്തിന്റെ ദിവസം നിങ്ങൾ നോക്കൂ, എത്രയെത്ര സ്ത്രീകളാണ് ഔറത്ത് മറക്കാതെ പരസ്യമായി നടക്കുന്നത്. അതുപോലെ തന്നെ അതാ അല്ല പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്.
സഹോദരിമാരെ, അങ്ങനെയൊന്നും അത് അല്ലാഹു വിരുദ്ധപ്പെട്ട കാര്യങ്ങളല്ല, ഒരിക്കലും തന്നെ അത് നല്ല സ്വഭാവങ്ങളല്ല. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല സ്വഭാവവും നല്ല ദീനീ ബോധമുള്ള സഹോദരിമാരായി മാറണം, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹ വരികയാണ്, ബാപ്പാന്റെ വീട്ടിലേക്ക് വരികയാണ്. അതാ വീട്ടിൽ വരുന്ന സമയത്ത് സഹോദരിമാരെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോ, വീട്ടിൽ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ബാപ്പ പൊട്ടി പൊട്ടിക്കരയുകയാണ്. മകൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ബാപ്പയുടെ കരച്ചില് കണ്ടിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നു. എന്താണെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. ബാപ്പ വല്ലാത്ത കരച്ചിലാണ്, തങ്ങള് വല്ലാത്ത കരച്ചിലാണ്. ഇത് കണ്ടപ്പ മകളും കണ്ടുകൊണ്ട് കരയുകയാണ്, മകളും കണ്ട് കരയുകയാണ്. കുറേ നേരം ബാപ്പയും മകളും ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട പിതാവേ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ ലൈലത്ത ഉസ്രിയബേ റായിതു നിസാഅ മിൻ ഉമ്മത്തി യുഅദ്ദബന ബി അൻവാഇൽ അദാബ്. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ എനിക്ക് നരകം കാണിക്കപ്പെട്ടു മോളെ. ആ നരകത്തിൽ ഞാൻ ധാരാളം എന്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ ഞാൻ കണ്ടു. ആ നരകത്തിൽ ഞാൻ ഒരുപാട് എന്റെ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ വ്യത്യസ്തങ്ങളായ ശിക്ഷകള് ശിക്ഷിക്കുന്നത്, അദാബ് നൽകുന്നത് ഞാൻ കണ്ടു മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ നിൽക്കുന്നു. എന്താണ് പിതാവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ അതേ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണിന്റെ ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിൽ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു മോളെ. ആ പെണ്ണിന് കള്ള കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ തലയുടെ മുടി, ആ മുടി ഇങ്ങനെ നീളമായി നീണ്ടുവന്ന് ആ തലയുടെ മുടി കൊണ്ട് പെണ്ണിന്റെ കൈയും കാലും കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ ആ പെണ്ണിന്റെ തലച്ചോറിങ്ങനെ നരകത്തിന്റെ തീ കൊണ്ട് തിളക്കുകയാണ്. അവളിങ്ങനെ നിലവിളിക്കുന്നു, എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ. അവളിങ്ങനെ നിലവിളിക്കുകയാണ്, തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിടപ്പെട്ട് വല്ലാത്ത അദാബ് നരകത്തിൽ അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണ് ചെയ്ത കുറ്റം എന്തെന്നറിയുമോ? ആ പെണ്ണിന് ശിക്ഷ എന്തെന്നറിയുമോ? റായിത്തും ബ്രാത്തം മുഅല്ലക തംബി ലിസാനിഹാ വൽ ഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ. ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, ആ പെണ്ണിന്റെ നാവ്, ആ നാവിങ്ങനെ നീണ്ടുവന്ന് വളരെ നീളമുള്ള നാവാണ്. ആ നാവ് കൊണ്ട് കൈകാലം മുഴുവനും കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. വൽ ഹമീമു യുസബ്ബു ഫീ ഹൽഖിഹാ. ഹമീം എന്ന നരകത്തിന്റെ വെള്ളം, ആ നരകത്തിലെ ചൂടാകപ്പെട്ട വെള്ളം അവളെ തൊണ്ടയിലേക്ക് ഒഴിക്കപ്പെടുന്നു. ശരീരമാസകലം കത്തിക്കരിഞ്ഞു പോകുന്നു. വീണ്ടും അല്ലാഹു ശരീരം കൊടുക്കുന്നു, വീണ്ടും അല്ലാഹു ഹമീം എന്ന വെള്ളം കുടിപ്പിക്കുന്നു, പിന്നെയും കരിഞ്ഞു പോകുന്നു. അങ്ങനെ നരകത്തിൽ ശിക്ഷ നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വേറെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ആ പെണ്ണിന്റെ രണ്ട് കാലുകൾ അതാ മുലയിലേക്കും രണ്ട് കൈകൾ തലയിലേക്കും വലിച്ചു കെട്ടപ്പെട്ടിരിക്കുന്നു. പാമ്പുകളും തേളുകളും അവളെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ മലക്കുകൾ അവളെ ഇങ്ങനെ ഇരുമ്പിന്റെ ദണ്ടുകളെ കൊണ്ട് അടിക്കുകയാണ്, തീയിന്റെ ദണ്ടുകളെ കൊണ്ട് അടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇതുപോലത്തെ വേറെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, റായിത്തും ബ്രാത്തൻ റാസുഹിമാർ ബദനുഹാ
റഅസുഹ റഅസു ഖൻസീർ ബദനുഹ ബദനു ഹിമാർ. അവളുടെ തല അത് പന്നിയുടെ തലയാണ്, ശരീരം കഴുതയുടെ ശരീരമാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെയും ഞാൻ നരകത്തിൽ കണ്ടു. വേറെ പെണ്ണ് ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, ഫീ സൂറത്തിൽ കൽബി, നായയുടെ കോലത്തിലാണ്. അവളുടെ ബായിലൂടെ ഇങ്ങനെ തീ കടക്കുന്നു, പിന്തുവാരത്തിലൂടെ തീ ഇങ്ങനെ പുറത്തു പോകുന്നു. ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ നരകത്തിൽ കണ്ടു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിങ്ങൾ കരയുകയാണ്. അപ്പൊ ചോദിക്കുന്നു, യാ ഹബീബി വഖുറതൈനി മാ കാന അഅമാലു ഹൗലായി ഹത്താ വഖഅ അലൈഹിന്നൽ അദാബ്. ഓ പ്രിയപ്പെട്ട പിതാവേ, ഈ പെണ്ണുങ്ങള് സ്ത്രീകള് എന്ത് തെറ്റാ ചെയ്തത്, ഇതുപോലത്തെ ശിക്ഷ കിട്ടാൻ എന്ത് തെറ്റാണ് അവര് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് സഹോദരിമാരെ ഉമ്മമാരെ നന്നായി മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഈ പെണ്ണുങ്ങൾ ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? അതാ, ഒരു പെണ്ണിന്റെ തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈകാല് കെട്ടപ്പെട്ട പെണ്ണെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ചെയ്ത് കുറ്റമെന്തെന്നറിയുമോ? ലാ തുതി ശറഹ മിനൽ റിജാൽ, അന്യ പുരുഷന്മാരെ മുന്നിൽ തല തുറന്ന് നടന്നവളാണ്, മുഖം തുറന്ന് നടന്നവളാണ്, ഔറത്തും തുറന്ന് നടന്നവളാണ്. അന്യ പുരുഷന്മാരെ മുന്നിൽ ഔറത്തും തുറന്ന് നടക്കുന്ന പെണ്ണിനേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് അവളെ തലയിൽ തലച്ചോറിങ്ങനെ തളക്കുന്ന ഒരു വലിയ അദാബ് നരകത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ സഹോദരിമാരെ, അത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് ഉമ്മമാരെ നമ്മൾ ആരും പെട്ടുപോകരുത്. അതുകൊണ്ട് ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. ശരീരത്തിന്റെ വണ്ണ വലിപ്പങ്ങൾ പുറത്ത് കാണിക്കുന്ന ടൈറ്റ് ഫിറ്റ് ബുർഖയും നമുക്ക് വേണ്ട, കൈ തുറന്നുകൊണ്ട് നടക്കണ്ട, മുഖം തുറന്നുകൊണ്ട് നടക്കണ്ട, അന്യ പുരുഷന്മാരെ കാണുന്ന രീതിയിൽ അങ്ങനെ നടക്കരുത്, അത് ഹറാം തന്നെ, അതിലൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ പെൺമക്കൾ അങ്ങനെ പുറത്തു പോകാൻ അനുവദിച്ചുകൂടാ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരെങ്ങനെ പുറത്തു നടക്കാൻ അനുവദിച്ചുകൂടാ. മുഖം ഫുള്ള് തുറന്ന് മറക്കാതെ, മുങ്കൈ മറക്കാതെ നമ്മുടെ ഉമ്മമാരെ പുറത്തേക്ക് വിട്ടുകൂടാ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് സഹോദരിമാരോട് വീണ്ടും പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അതേ രണ്ടാമതൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞല്ലോ, നാവിങ്ങനെ നീണ്ടുവന്ന് കൈകാലുകളെ കെട്ടിയിടപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? ഭർത്താവിനെ വേദനിപ്പിച്ചവളാണ്, ഭർത്താവിനെ കുറ്റം പറഞ്ഞവളാണ്, ഭർത്താവിനെ ചീത്ത പറഞ്ഞവളാണ്, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചവളാണ്. ഭർത്താവിനെതാ ഭാര്യയെ കൊണ്ട് ശല്യമുണ്ടോ? അങ്ങനെ ഒരു ഭർത്താവിന് അനുഭവമുണ്ടോ? അങ്ങനെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവളുടെ നാവിങ്ങനെ നീണ്ടുവന്ന് കൈകാലുകൾ കെട്ടിയിട്ട് അവളെ തൊണ്ടയിലേക്ക് ഹമീം എന്ന വെള്ളം ഒഴിക്കപ്പെടുന്ന വലിയ അദാബാണ് കേട്ടോ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയുകയാണ്, രണ്ട് കാലുകൾ നെഞ്ഞിലേക്കും ഹൃദയത്തിലേക്കും കൈകൾ തലയിലേക്കും വലിച്ചു കെട്ടപ്പെട്ട പെണ്ണില്ലെ, അവൾ ചെയ്ത കുറ്റം എന്തെന്നറിയുമോ? ഭർത്താവിന്റെ വിരിപ്പിൽ അന്യ പുരുഷനെ കിടത്തിയവളാണ്, ഭർത്താവിന്റെ വിരിപ്പിൽ അന്യ പുരുഷനെ കിടത്തിയ പെണ്ണാണവള്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പിന്നെ ഒരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ മറ്റൊരു പെണ്ണ് രണ്ട് കൈകൾ നെഞ്ഞിലേക്കും കൈ അതാ കാലുകൾ ഹൃദയം നെഞ്ഞിലേക്കും കൈകൾ തലയിലേക്കും കെട്ടിയിടപ്പെട്ട് പാമ്പുകളും തേളുകളും കുത്തുന്ന പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ ലാ തഗ്തസിലു മിനൽ ജനാബത്തി വൽ ഹൈദി വതസ്തഹ്സിഹു ബിസ്സലാ. ജനാബത്തുണ്ടായാൽ അവള് കുളിച്ച് നിസ്കരിക്കുന്നില്ല, ഹൈല് നിന്നങ്ങൾ അവള് കുളിച്ച് നിസ്കരിക്കുന്നില്ല. ഭർത്താവിന്റെ കൂടെ രാത്രി സമയത്ത് അതാ പരസ്പരം ബന്ധപ്പെട്ടവരാണ്, പക്ഷേ രാവിലെ എഴുന്നേറ്റ് അവര് കുളിച്ച് നിസ്കരിക്കുന്നില്ല, തണുപ്പിന്റെ പേരിൽ മടിച്ചു നിൽക്കുകയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അവൾക്ക് കളിയാണ്, തോന്നുമ്പോ നിസ്കരിക്കുന്നു, അവൾക്ക് സമയമുണ്ടോ നിസ്കാരാണ്, പൊരന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം നിസ്കാരാണ്, അല്ലെങ്കിൽ അതും കഥയാണ്, ഇങ്ങനെ തോന്നുമ്പോ നിസ്കരിക്കുന്ന അതേ നിസ്കാരം കൊണ്ട് കളിക്കുന്ന പെണ്ണേ, നിനക്ക് തോന്നുമ്പോ നിസ്കരിക്കുന്ന സഹോദരിമാരേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ നരകത്തിൽ അതാ രണ്ട് കാലുകൾ ഹൃദയത്തിലേക്കും കൈകൾ തലയിലേക്കും വലിച്ചു കെട്ടിയിട്ട് പാമ്പുകളും തേളുകളും കുത്തുകയാണ്. എങ്ങനത്തെ പാമ്പുകളെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അതിൽ ഒരു പാമ്പങ്ങാലും ദുനിയാവിൽ വന്നിട്ട് ഒരു ഊത്തങ്ങ ഊതിയാൽ ഒരു പച്ചയും മുളച്ചു പോകൂല. അത്രയും വിഷമേറിയ പാമ്പുകളാണ് നരകത്തിലും കബറിലുമുള്ള പാമ്പുകൾ. ആ പാമ്പുകൾ കുത്തും കേട്ടോ. നിസ്കാരം കൊണ്ട് കളിവേണ്ട ഉമ്മമാരെ, നിസ്കാരം കൊണ്ട് കളിക്കേണ്ട സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരം പോലും ജീവിതത്തിൽ ഒടിവായി പോയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പന്നിയുടെ തലയും കഴുതയുടെ ഉടലുമുള്ള ഒരു പെണ്ണിനെ കണ്ടുവെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ചെയ്ത കുറ്റമെന്തെന്നറിയുമോ? കാലത്ത് ഹസാദ ചതിയുള്ള പെണ്ണാണ്, അസൂയുള്ള പെണ്ണാണ് അവൾ കേട്ടോ, പരസ്പരം അസൂയുള്ളവളാണ്. മറ്റൊരുത്തിയെ കാണുമ്പോൾ ഇവൾക്ക് അസൂയയാണ്, മറ്റൊരുത്തിയെ കാണുമ്പോ അവളുടെ അതാ അവളുടെ സൗന്ദര്യവും അവളുടെ അനുഗ്രഹം ഒക്കെ കാണുമ്പോ ഇവൾക്ക് ചതിയാണ്. അങ്ങനെ ചതി കാണിക്കുന്ന പെണ്ണേ, നമ്മാമാ നമീമത്ത് പറയുന്ന പെണ്ണേ, നായയുടെ കോലത്തിലാണ് സ്വർഗത്തിൽ, നരകത്തിൽ നായയുടെ രൂപത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ വൈലു ലിൽ മറാതി തഅസീ സൗജഹാ, ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണിന് നാശമാണ് കേട്ടോ. അതുകൊണ്ട് സഹോദരിമാരെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന്റെ പേരിൽ ഒരു നേരത്തെ നിസ്കാരം വന്നും കളഞ്ഞുകൂടാ, ജീവിതത്തിൽ ഒഴിവാക്കിക്കൂടാ. വിവാഹത്തിന്റെ പേരിൽ തോന്നിവാസ ജീവിതം നമുക്ക് വേണ്ട, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം വേണ്ട, അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം വേണ്ട, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ഒഴിവാക്കണം. ഫാഷനും പരിഷ്കാരവും വലിച്ചെറിയണം, അതൊന്നും നിലനിൽക്കുന്നതല്ല, അതൊക്കെ അവസാനിക്കുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്, ഖബറിൽ ചെല്ലേണ്ടവരാണ് കേട്ടോ, ആ ഖബറിൽ കിടക്കേണ്ടവരാണ്. നമ്മുടെ ബാപ്പമാര് ഖബറിൽ പോയില്ലേ, ഉമ്മമാര് ഖബറിൽ കിടന്നില്ലേ, ഉമ്മമാരും മുപ്പാപ്പമാരും ഖബറിൽ കിടക്കുന്നില്ലേ? സഹോദരന്മാരെ സഹോദരിമാരെ, ആ ഖബറിൽ അതാ തിരിയാനും മറിയാനും ചെരിയാനും പറ്റാത്ത ഇരുട്ടുള്ള ഖബർ. അതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാ റായിതു അലാ ബാബിൽ ജന്നതി മക്തൂബം ബിഇസ്മി ഉസ്മാൻ, സ്വർഗത്തിന്റെ വാതിലിൽ ഞാൻ ഉസ്മാനിന്റെ പേര് എഴുതിയത് കണ്ടിട്ടുണ്ട്. വറഫീഖൈ ഫിൽ ജന്ന, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞില്ലേ, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടുപോയാൽ പൊട്ടി പൊട്ടി കരയുകയാണ്. കരച്ചിരി തന്നെ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാവിട്ടു നീ കരയേണ്ടതാ. ആ ഖബർ കാണുമ്പോ പൊട്ടിക്കരഞ്ഞു പോയി മഹാരഥന്മാർ,
പൊട്ടി കരഞ്ഞു പോയി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശിഷ്യന്മാരെ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, നരകത്തെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ കരയാറില്ലല്ലോ, അദാബുകളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ കരയാറില്ലല്ലോ, ഈ ഖബറിനെ കുറിച്ച് പറയുമ്പോഴെന്താ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലും മിൻ മനാസിരിൽ ആഖിറാ, ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ സ്ഥലമാണ് ഖബർ. ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടോ, അതിന്റെ അപ്പുറം മുഴുവനും അവൻ രക്ഷപ്പെട്ടു പോയി. ഖബറിൽ ആരെങ്കിലും പരാജയപ്പെട്ടു പോയോ, അതിന്റെ അപ്പുറം മുഴുവനും പരാജയം തന്നെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ, ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം, അവിടെ സമാധാനം വേണം. അതിന് ഒരേ ഒരു കാര്യമുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കണം, ഒരു നേരത്തെ നിസ്കാരം പോലും ഒഴിവാക്കിക്കൂടാ. അതുപോലെ തന്നെ ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് കഴിവിന്റെ പരമാവധി ചൊല്ലണം, നല്ല നിലക്ക് ജീവിക്കണം, കുടുംബത്തോട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കണം, അതുപോലെ തന്നെ സൽ സ്വഭാവത്തിനായി ജീവിക്കണം, നന്മകൾ വർദ്ധിപ്പിച്ച് ജീവിക്കണം. ആ നിലക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലി ഹറാമിൽ നിന്ന് ദൂരെ നിന്ന് നല്ല നിലക്കുള്ള ജീവിതം, ചെറുപ്പക്കാരെ ഖബറിൽ കടക്കണമെന്നുള്ള ബോധം വേണം, ഇന്നല്ലെങ്കിൽ നാളെ ഖബറിൽ കടക്കുമെന്ന ബോധം വേണം. എത്ര ചെറുപ്പക്കാരെ പെട്ടെന്ന് അപകടത്തിൽ വിട്ട് മരിക്കുന്നു, ആക്സിഡന്റിൽ പെട്ടി മരിക്കുന്നത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ, അറിയുന്നില്ലേ? മരണത്തിന് കൃത്യമായ സമയമില്ലല്ലോ, ഏത് സമയത്തും മരണം സംഭവിക്കാം. ഖബറിൽ രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈമാനോടെ ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ, ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനേ, പടച്ചറബേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ്, ഞങ്ങളെ ഹൃദയം നന്നാക്കണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം റഹ്മാനേ. ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിച്ചു പോയവരാണ്, വിവരമില്ലാത്തത് കൊണ്ട്, ഈമാനിന്റെ കുറവ് കൊണ്ട് ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മബാപ്പമാർക്കും ഞങ്ങളെ ഉപ്പാപ്പമാർക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും നീ എല്ലാവർക്കും പൊറുത്തു കൊടുക്കണേ റഹ്മാനെ, നീ പൊറുത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ച റബ്ബേ ഞങ്ങളെ ജോലിയിലും ഞങ്ങളെ കച്ചവടത്തിലും ഞങ്ങളെ കൃഷിയിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തുണയാകണം റഹ്മാനെ. ഒരുപാട് കടമുള്ളവരുണ്ട്, കടം വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. പടച്ചുറബേ മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട്, വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് അർഹമായ വീട് നൽകണം റഹ്മാനെ. പണി തുടങ്ങിയവരുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം റഹ്മാനെ. പടച്ചുറബേ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, ഞങ്ങളെ എടാപ്പമാര്, മൂത്താപ്പമാര്, കാക്കമാര്, അമ്മായിമാര്, കുടുംബക്കാര്, ബന്ധപ്പെട്ടവര് പലരും മരിച്ച് പല നാട്ടിലും ഖബറിലാണ്. അല്ലാ, ഈ നാട്ടിലും ഇവിടുത്തെ പള്ളി ഖബർസ്ഥാനിലും മരിച്ചു കിടക്കുന്ന ഈ നാട്ടിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളുണ്ട് റഹ്മാനെ. പടച്ച റബ്ബേ ആ മരിച്ചുപോയ കുടുംബങ്ങളുടെ ഖബർ സ്വർഗത്തോപ്പാക്കണേ. അല്ലാ, വിശാലമാക്കണം റഹ്മാനെ. ബാപ്പ മരിച്ചവരെ സദസ്സിലുണ്ട്, ഉമ്മ മരണപ്പെട്ടവരെ സദസ്സിലുണ്ട്, ഭാര്യമാര് ഭർത്താക്കന്മാര് മരണപ്പെട്ടവരുണ്ട്, മക്കള് മരണപ്പെട്ടവരുണ്ട്, കുടുംബങ്ങളെ മരിച്ചുപോയവരുണ്ട്. ഈ വിനീതന്റെ ഉമ്മ മരിച്ച 10-20 കൊല്ലങ്ങളായി ഇങ്ങനെ ധാരാളം ഞങ്ങളെ കുടുംബങ്ങള് മരിച്ച് ഖബറിലാണ്. അല്ലാ, പടച്ചുറബേ അവരുടെ മയ്യത്ത് ഖബറിൽ വെച്ചതേ ഞങ്ങൾക്കറിയൂ, അതിന്റെ അപ്പുറം എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം അറിയുന്ന അല്ലാമുൽ ഗയൂബായ റബ്ബേ അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കണേ റഹ്മാനെ. നീ അവർക്ക് ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഒരു അദാബിലും നീ പെടുത്തല്ലോ റഹ്മാനെ. സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കണേ റഹ്മാനെ.
നല്ല സ്വർഗീയ അനുഗ്രഹങ്ങൾ കബറിൽ നൽകണം റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. അവരുടെ സർവ്വരോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ പലന്ന്